السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وسارعوا إلى مغفرة من ربكم وجنة عرضها السماوات والأرض أعدت للمتقين. صدق الله مولانا العلي العظيم، صدق وبلغ رسوله النبي الكريم، ونحن على ذلك من الشاهدين الشاكرين، والحمد لله رب العالمين. نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له، ومن يضلل فلا هادي له. ونشهد أن لا إله إلا الله وحده لا شريك له، ونشهد أن سيدنا محمدا عبده ورسوله. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد وعلى من اتبعهم بإحسان إلى يوم القيامة. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى، يا واسع الكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. പ്രിയപ്പെട്ട സഹോദരന്മാരെ, മഹത്തായ ഈ പരിപാടിയിലേക്ക് എത്തിച്ചേർന്ന സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഒരുമിച്ച് കൂടലിൽ നമ്മുടെ സംസാരങ്ങളും നമ്മുടെ കേൾവിയും എല്ലാം അല്ലാഹു അവൻ്റെ പൊരുത്തത്തിലാക്കി തീർക്കുമാറാവട്ടെ. പറയുന്നത് മുഴുവനും ജീവിതത്തിൽ പകർത്തി നല്ലവരായി ജീവിച്ച് ഈമാനോടെ മരിക്കാൻ അല്ലാഹു നമുക്കൊക്കെയും ഭാഗ്യം നൽകുമാറാവട്ടെ. അല്ലാഹു തആല ഈ സംഗമം കാരണമായി, ഈ മജ്ലിസ് കാരണമായി നമ്മുടെ സർവ ദോഷങ്ങളും പുറത്തു തരട്ടെ. നമ്മുടെ പ്രയാസങ്ങൾ അല്ലാഹു തആല നീക്കിത്തരട്ടെ. അല്ലാഹു തആല നമ്മയും നമ്മുടെ ഉമ്മ വാപ്പന്മാർ, ഭാര്യ ഭർത്താക്കന്മാർ, മക്കൾ, കൂട്ടുകുടുംബാദികൾ, മഹാനായ സയ്യിദ് സൈനുൽ മുഹഖിഖിൻ സയ്യിദ് ത്വാഹിർ അൽഹദൽ ഖദ്ദസല്ലാഹു സർറ അടക്കമുള്ള മഹാന്മാരുടെ കൂടെ സ്വർഗലോകത്ത് ഒരുമിച്ച് കൂടാനുള്ള ഭാഗ്യം നൽകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. വിശുദ്ധമായ റമദാനിൻ്റെ വളരെ പ്രധാനപ്പെട്ട അവസാനത്തെ പത്തിലേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ടതും പത്തുകൾ എണ്ണുമ്പോൾ അവസാനത്തേതുമായ പത്താണ് ഇന്നലെ മഗ്രിബോടുകൂടി നമ്മിലേക്ക് എത്തിയിരിക്കുന്നത്. ഈ സമയത്ത് നമുക്കൊക്കെ വേണ്ടത് ഈ 20 ദിവസം കഴിയുമ്പോൾ നാം ഈ റമദാനിൽ റമദാനിനെ ബഹുമാനിച്ചുകൊണ്ട് ആദരിച്ചുകൊണ്ട് റമദാനിൻ്റെ വലിയ പ്രതിഫലങ്ങൾ ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ, ഇബാദത്തുകൾ വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ള ഒരു ആത്മപരിശോധനയുടെ സമയവും കൂടിയാണ്. പലപ്പോഴും ഏതെങ്കിലും ഒരു വിഷയത്തിൻ്റെ അവസാനത്തിലേക്ക് എത്തുമ്പോഴാണ് നമ്മൾക്ക് ബോധോദയമുണ്ടാകുന്നത്, അല്ലാ എനിക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ലല്ലോ, ഞാനൊന്നും ചെയ്തില്ലല്ലോ എന്ന്. അപ്പം അതുകൊണ്ട് തന്നെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം വീട്ടുകാര്യങ്ങൾ നോക്കണം, പാചകങ്ങൾ ചെയ്യണം, മക്കളുടെ വസ്ത്രങ്ങൾ അലക്കി കൊടുക്കണം, മക്കളെ പരിചരിക്കണം, ഇങ്ങനെ ഒരുപാട് ഒരുപാട് ജോലികൾ ഒരു ഭാഗത്തുണ്ടാകുമ്പോഴും
നിസ്കാരങ്ങൾ കൃത്യസമയത്ത് തന്നെ നിർവഹിക്കുന്നതോടൊപ്പം തന്നെ ഫർള് നിസ്കാരത്തിൽ മാത്രം ഒതുങ്ങാതെ സുന്നത്ത് നിസ്കാരങ്ങളും സമയത്തിൻ്റെ ലഭ്യത അനുസരിച്ചുകൊണ്ട് നാം നിർവഹിക്കണം. അതിൻ്റെ പുറമെ വലിയ സമയമെടുക്കാതെ തന്നെ നമുക്ക് ചൊല്ലിത്തീർക്കാൻ പറ്റുന്ന ധാരാളം ദിക്റുകൾ, സ്വലാത്തുകൾ. നാം എപ്പോഴും ശുദ്ധിയുള്ളവരാണ്. ആ നിലക്കാണെങ്കിൽ നമുക്ക് ജോലിക്കിടയിലും നമുക്ക് ദിക്റുകൾ പറയാം, നമുക്ക് സ്വലാത്ത് ചൊല്ലാം. ഇങ്ങനെയൊക്കെ മനസ്സ് വച്ചാൽ നമുക്ക് ധാരാളം അമലുകൾ വർദ്ധിപ്പിക്കാൻ നമുക്ക് കഴിയും. അള്ളാഹു അതിൻ്റെ ഭാഗ്യം നൽകുമാറാവട്ടെ. ലൈലത്തുൽ ഖദർ അവസാനത്തെ പത്തിലാണ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പദങ്ങൾ അത് നമുക്ക് പഠിപ്പിച്ചതാണ്. ഒറ്റപ്പെട്ട രാത്രിയിലാണ് അതിന് ഏറ്റവും കൂടുതൽ സാധ്യത എന്നും നമ്മൾ മനസ്സിലാക്കി വച്ചവരാണ്. അതിൽ ഒരു രാത്രിയാണ് നമുക്ക് ഇന്ന് കഴിഞ്ഞു കിടന്നത്. ഇനി 23, 25, 27, 29 രാത്രികളൊക്കെ ഒറ്റപ്പെട്ട രാത്രിയാണ്. പരമാവധി നമ്മൾ ഇബാദത്തുകൾ ചെയ്യണം. ഈ കൂട്ടത്തിലിരിക്കുന്ന സ്ത്രീകളിൽ പ്രായമുള്ളവരുണ്ടാകാം, പ്രായം കുറഞ്ഞവരുണ്ടാകും. ഒരു 65 വയസ്സ് പ്രായമുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം, ആണാവട്ടെ പെണ്ണാവട്ടെ, ഒരു 15 കൊല്ലം ചെറുപ്രായം, കുട്ടിക്കാലം നമുക്ക് മാറ്റിവെക്കാം. ബാക്കി 65-ൽ 50 കൊല്ലമുണ്ട്. ഈ 50 കൊല്ലം നമുക്ക് ലൈലത്തുൽ ഖദ്ർ കിട്ടുകയാണെങ്കിൽ, ലൈലത്തുൽ ഖദ്ർ ഖൈറും മിൻ അൽഫ് ശഹർ, ലൈലത്തുൽ ഖദ്ർ 1000 മാസങ്ങളെക്കാളും ഖൈർ നിറഞ്ഞ രാത്രി. അങ്ങനെ വരുമ്പോൾ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഒരു 50 കൊല്ലം ലൈലത്തുൽ ഖദ്ർ കിട്ടുകയാണെങ്കിൽ 4000-ൽ അധികം കൊല്ലത്തിൻ്റെ പവർ, മഹത്വം അവർക്ക് ലഭിക്കും. അതായത് ഈ ഒരു എല്ലാ ലൈലത്തുൽ ഖദ്റിലും, എല്ലാ കൊല്ലവും ആവർത്തിച്ചു വരുന്ന ലൈലത്തുൽ ഖദ്റിൽ 50 കൊല്ലം ഒരാൾക്ക് ഇബാദത്ത് ചെയ്യാൻ കഴിഞ്ഞാൽ, ഇബാദത്ത് എന്ന് പറഞ്ഞാൽ മഗ്രിബ് മുതൽ സുബ്ഹി വരെ ഇബാദത്ത് അങ്ങനെ തന്നെ കഴിഞ്ഞോളന്നില്ല, ഒരൽപ്പം നമുക്ക് ഖുർആൻ കൂടുതലായി ഓതാൻ കഴിഞ്ഞു, നിസ്കാരങ്ങൾ നിർവഹിക്കാൻ കഴിഞ്ഞു, മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിഞ്ഞാൽ 4000-ൽ അധികം കൊല്ലം രാത്രികളിൽ ഇത് ചെയ്ത കൂലി നമുക്ക് ലഭിക്കുകയാണ്. ഞാൻ ഒരു 50 കൊല്ലം എന്നതുകൊണ്ട് അത്ര പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്ക് അള്ളാഹുവിൻ്റെ അടുക്കൽ ഒരുപാട് അമലുകൾ നമുക്ക് ചെയ്ത് തീർക്കാൻ നമുക്ക് കഴിയും. അതുകൊണ്ട് തന്നെ ആ രാത്രിയുടെ മഹത്വം ഒന്ന് ഓർമ്മപ്പെടുത്താൻ വേണ്ടി ഞാൻ ഇങ്ങനെ ഒരു കണക്ക് പറഞ്ഞു എന്നേ ഉള്ളൂ. അതുകൊണ്ട് ഇൻഷാഅള്ളാ വരുന്ന രാത്രികളിലൊക്കെ നാം ധാരാളമായി നന്മകൾ നമുക്ക് ചെയ്യാൻ കഴിയണം. അള്ളാഹു നമുക്കതിൻ്റെ ഭാഗ്യം നൽകുമാറാവട്ടെ. പ്രത്യേകിച്ചും നമുക്കറിയാം നമ്മുടെ ഇന്നത്തെ സാഹചര്യം എന്ന് പറയുന്നത് പലപ്പോഴും നമ്മുടെ സമയങ്ങളൊക്കെ നഷ്ടപ്പെടുന്നത് മൊബൈലുകൾ നമ്മുടെ കയ്യിലുണ്ട്. പഴയ കാലത്തൊന്നും അതില്ല. പണ്ട് കാലത്തൊക്കെ നമ്മൾ പറയാറുണ്ട് ടി വിയുള്ള വീടുകളിൽ റമദാനാകുമ്പോൾ ടി വിയൊക്കെ ഓഫ് ചെയ്യണം, കാരണം അത് നമ്മുടെ സമയം നഷ്ടപ്പെടുത്തുന്നുണ്ട് എന്ന് മാത്രമല്ല അനാവശ്യമായ പലതും നാം അതിൽ കാണുന്നുണ്ട്. ഹറാം കണ്ടുകൂടാ എന്നുള്ളതിൽ തർക്കമില്ലല്ലോ. അല്ലാതെ തന്നെ നമുക്ക് ആവശ്യമില്ലാത്ത, അനാവശ്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ആവശ്യമില്ലാത്തത്, തെറ്റുള്ളത് എന്നല്ല, തെറ്റുള്ളത് എന്തായാലും പാടില്ല. അല്ലാത്ത അനാവശ്യങ്ങൾ തന്നെ കാണുമ്പോൾ സമയങ്ങൾ ഒരുപാട് നഷ്ടപ്പെടുന്നുണ്ട് എന്ന് നമ്മൾ പറയാറുണ്ട്. എന്നാൽ നമ്മുടെ ഇന്ന് കൈകളിലുള്ള മൊബൈല്, വാട്സപ്പിലൂടെയാണെങ്കിലും അല്ലെങ്കിൽ മറ്റ് യൂട്യൂബിലൊക്കെ ആണെങ്കിലും നമ്മൾ പലതും ഇങ്ങനെ കണ്ടുകൊണ്ട് എത്രയോ സമയങ്ങൾ നമ്മളിൽ നഷ്ടപ്പെട്ടു പോകുന്നുണ്ട് അറിയാതെ. അപ്പം അതുകൊണ്ട് അതൊക്കെ നമ്മൾ പരമാവധി നമ്മൾ നിയന്ത്രിച്ചുകൊണ്ട് നാം മുമ്പോട്ട് പോകണം. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങൾ നമുക്ക് എങ്ങനെ ജീവിക്കണം എന്ന് ധാരാളം പഠിപ്പിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 20 ദിവസം റമദാൻ പിന്നിട്ടു. വെള്ളി ഒഴികെയുള്ള എല്ലാ ദിവസങ്ങളിലും ഇവിടെ ക്ലാസ് ഉണ്ട് എന്നറിയാൻ കഴിഞ്ഞു. നിങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഏതൊക്കെ വിഷയങ്ങൾ സംസാരിച്ചു എന്നുള്ള പിടുത്തം എനിക്കില്ല. എങ്കിലും ഇൻഷാഅള്ളാ ഏതാനും ചില വിഷയങ്ങൾ ഞാൻ ഇവിടെ സൂചിപ്പിക്കുന്നുവെന്നേയുള്ളൂ. മഹാനായ സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികിലേക്ക് മഹാനായ അംറു ഇബ്നു അബസ് റളിയല്ലാഹു അൻഹു ചെന്നെത്തുകയാണ്.
മഹാനവറുകളെ ഹബീബായ നബി തങ്ങളുടെ മുമ്പിലേക്ക് പോകുന്നു. എന്നിട്ട് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അദ്ദേഹം ചോദിക്കുകയാണ്, മമ്മഅക ഫീ ഹാദൽ അംർ, ഓ നബിയെ, ആരൊക്കെയുണ്ട് നബിയെ താങ്കളുടെ കൂടെ ഇസ്ലാമിൽ? ഇപ്പോൾ ഇസ്ലാമിൽ ആരൊക്കെയുണ്ട് താങ്കളുടെ കൂടെ? ഇസ്ലാമിൻ്റെ ആദ്യ കാലത്താണ്. അപ്പൊ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഹുർറുൻ വ അബ്ദുൻ, ഒരു സ്വതന്ത്രനും ഒരു അടിമയും ഉണ്ട് എന്ന്. അതായത് ആ സമയത്ത് തന്നെ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻ, ബിലാൽ റളിയല്ലാഹു അൻ, അവരെ സൂചിപ്പിച്ചുകൊണ്ടാണ് ഒരു അടിമയും ഒരു സ്വതന്ത്രനും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. എന്നാൽ ആ സമയത്ത് തന്നെ മഹദിയായ ഖദീജ ഉമർ റളിയല്ലാഹു അൻ മുസ്ലിമായിട്ടുണ്ട്, അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻ മുസ്ലിമായിട്ടുണ്ട്. പക്ഷെ അദ്ദേഹത്തിന്റെ ചോദ്യത്തിന്റെ പ്രധാനപ്പെട്ട അർത്ഥം ആരാണ് പ്രധാനികളായി അല്ലെങ്കിൽ മുതിർന്നവരായി ഉള്ളത് എന്നതുകൊണ്ട് അത്ര പറഞ്ഞു എന്നേ ഉള്ളൂ. എന്നിട്ട് മഹാനായ അംറു ഇബ്നു അബ്സ് റളിയല്ലാഹു അൻ പറയാണ്, ഖുൽത്തു, ഞാൻ ചോദിച്ചു, മൽ ഇസ്ലാം, ഇസ്ലാം എന്താണ് നബിയെ എന്ന് പറഞ്ഞാൽ, ഇസ്ലാമിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടയാളങ്ങൾ അല്ലെങ്കിൽ ഇസ്ലാമിലെ ഏറ്റവും മഹത്വമുള്ള കാര്യം എന്താണ് നബിയെ? ആ സമയത്ത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, തയ്യിബുൽ കലാം വ ഇത്ആമു ത്വആം, രണ്ട് കാര്യങ്ങളാണ് അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അംറു ഇബ്നു അബ്സ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞത്. ഇസ്ലാമിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ അല്ലെങ്കിൽ ഇസ്ലാമിന്റെ അടയാളങ്ങൾ, അതല്ലെങ്കിൽ ഒരു മുഅ്മിനായ മനുഷ്യന്റെ ഈമാൻ പരിപൂർണമാക്കുന്ന വളരെ പ്രധാനപ്പെട്ട രണ്ട് വിഷയങ്ങൾ, അതാണ് തയ്യിബുൽ കലാം വ ഇത്ആമു ത്വആം. ഒന്നാമതായി പറയുന്നു നല്ല സംസാരം, തീബുൽ കലാം, നല്ല സംസാരം. എപ്പോഴും ഒരു മുഅ്മിനായ മനുഷ്യൻ ആരാകണം? നല്ലത് മാത്രം സംസാരിക്കുന്നവരാകണം. നമ്മുടെ നാവ് ഹറാമുകളിലേക്ക് പോകാൻ പാടില്ല. നല്ലത് മാത്രം, മറ്റുള്ളവരെ വെറുപ്പിക്കുന്ന വാക്കുകൾ പറയാൻ പാടില്ല. അപ്പൊ ഇസ്ലാമിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. ഒന്ന്, നല്ല സംസാരം, ആരെയും വെറുപ്പിക്കുന്ന സംസാരമാകാൻ പാടില്ല. എല്ലാവരോടും മയത്തോടെയുള്ള സംസാരം. എല്ലാവരും എന്ന് പറയുമ്പോൾ നമ്മുടെ കൂടെയുള്ള സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഭർത്താക്കന്മാരുണ്ട്, മക്കളുണ്ട്, അയൽവാസികളുണ്ട്. അങ്ങനെ നാം ആരുമായിട്ടൊക്കെയാണ് പെരുമാറുന്നതും സഹവസിക്കുന്നതും സമ്പർക്കം പുലർത്തുന്നതും, അവരോടൊക്കെ നല്ല വാക്കുകൾ സംസാരിക്കുക, ഇത് ഇസ്ലാമിലെ വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. അപ്പം നല്ല സംസാരം എല്ലാവരോടും വേണം. അതോടൊപ്പം തന്നെ രണ്ടാമതായി പറയുന്നത് ഇത്വാമുത്വാം, ഭക്ഷണം നൽകുക എന്നുള്ളതാണ്. പാവപ്പെട്ടവർക്ക് ഭക്ഷണം നൽകുക, വിശക്കുന്നവർക്ക് ഭക്ഷണം നൽകുക, പാവപ്പെട്ടവരല്ലാത്തവർക്കും നമ്മൾ ഭക്ഷണം നൽകാറുണ്ട്. നമ്മുടെ വീട്ടിൽ നടക്കുന്ന സൽക്കാരങ്ങൾ, കല്യാണങ്ങൾ, മറ്റേതെങ്കിലും പരിപാടികളിൽ, അതിലൊക്കെ നമ്മൾ ഭക്ഷണം നൽകാറുണ്ട്. ഇത് ഇസ്ലാമിൽ വളരെ പ്രധാനപ്പെട്ട രണ്ട് വിഷയങ്ങളാണ്. യഥാർത്ഥത്തിൽ ഈ രണ്ടും മറ്റുള്ളവരുടെ വിശപ്പകറ്റുന്ന വിഷയമാണ്. വിശപ്പകറ്റുക എന്ന് പറഞ്ഞാൽ, ഒരു മനുഷ്യൻ ദുഃഖിതനായി നിൽക്കുമ്പോൾ അവനോട് നല്ല വാക്ക് സംസാരിച്ചാൽ അവൻ്റെ വ്യസനങ്ങൾ മാറുന്നു. അപ്പം അവൻ്റെ വിശപ്പ് തീർന്നതുപോലെയായി. മറ്റൊന്ന്, വിശന്ന മനുഷ്യനിക്ക് ഭക്ഷണവും വെള്ളവും നമ്മൾ കൊടുത്താൽ അവിടെയും അവൻ്റെ വിശപ്പ് മാറുകയാണ്. അപ്പം മറ്റുള്ളവരുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളാണ്. അതായത് മറ്റുള്ളവരുടെ വിഷമം അകറ്റുക, അവരുടെ പ്രയാസങ്ങൾ അകറ്റുക, അവരെ സന്തോഷിപ്പിക്കുക എന്ന പ്രധാനപ്പെട്ട രണ്ട് വിഷയങ്ങൾ ഈ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സംസാരത്തിൽ ഉണ്ട്. സംസാരം നമ്മൾ പലപ്പോഴും, നമുക്കറിയാം, ഒരു വാക്ക് അത് മറ്റുള്ളവരുടെ മനസ്സിന് മുറിവേൽപ്പിക്കാറുണ്ട്. അല്ലെങ്കിൽ ഒരു വാക്കാകാം അയൽവാസികളെ നമ്മിൽ നിന്ന് ദൂരപ്പെടുത്തുന്നത്. ഒരു വാക്കായിരിക്കാം കുടുംബബന്ധം തകർക്കുന്നത്. എപ്പോഴും നമ്മുടെ വാക്കുകൾ, നമ്മുടെ സംസാരങ്ങൾ വളരെ ശ്രദ്ധിച്ചു വേണം. അനാവശ്യങ്ങൾ പറയാതെ, മറ്റുള്ളവരുടെ വേദനിപ്പിക്കുന്ന വാക്കുകൾ പറയാതെയാകണം നമ്മൾ സംസാരിക്കേണ്ടത്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല, ഇബാദുർ റഹ്മാൻ, റഹ്മാനായ അള്ളാഹുവിന്റെ അടിമകൾ ആരാണ്? അടിമകളുടെ വിശേഷണം, അടയാളങ്ങൾ അള്ളാഹു തആല വിശുദ്ധ ഖുർആനിൽ പഠിപ്പിക്കുന്നുണ്ട്. എന്താണ് അള്ളാഹു തആല പറയുന്നത്? ഇബാദുർ റഹ്മാൻ അല്ലദീന യംശൂന അലൽ അർളി ഹൗനാ
وإذا خاطبهم الجاهلون قالوا سلاما. وعباد الرحمن رحمن آية الله من أدمغ الله من أدمغ آران അതിന്റെ തൊട്ടപ്പുറത്ത് അല്ലാഹു തആല അടുത്ത ആയത്തുകളിൽ പറയുന്ന വിശേഷണങ്ങളുള്ള ലക്ഷണങ്ങളുള്ള ആളാണ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ അവരല്ലാത്തവരൊന്നും അല്ലാഹുവിന്റെ അടിമകളല്ലേ? അല്ലാഹുവിന്റെ അടിമകളല്ലാത്ത ഒരാളും ഭൂമി ലോകത്തില്ല. പക്ഷെ ഇവിടെ റഹ്മാനായ അല്ലാഹുവിന്റെ അടിമകൾ എന്ന് ചേർത്തി പറഞ്ഞത് അവന്റെ ഇഷ്ടക്കാരായ അവന് പൊരുത്തപ്പെട്ട അടിമകൾ എന്ന അർത്ഥത്തിനേക്കാണ്. നാലഞ്ച് മക്കളുണ്ട്. ആ മക്കളുടെ അടുത്ത് ഉമ്മ പറയാണ്, നീയാണ് എന്റെ മോന് എന്ന് പറഞ്ഞാൽ ബാക്കി നാലാളുകൾ ആരുടെയോ മക്കൾ എന്ന അർത്ഥത്തിനിക്കല്ല. പക്ഷേ അവിടെ എന്തോ ആ ഒരു മകനിൽ നിന്ന് അല്ലെങ്കിൽ മകളിൽ നിന്ന് എന്തോ ഇഷ്ടമായ ഉമ്മയെ ഇഷ്ടപ്പെടുത്തുന്ന സന്തോഷിപ്പിക്കുന്ന വല്ലതും ഉണ്ടായി. ആ സമയത്താ പറയുന്നത് നീയാണ് എന്റെ മോള് എന്ന്, ബാക്കിയുള്ളവർ മക്കളല്ല എന്നല്ല. എന്നതുപോലെ എല്ലാവരും അള്ളാഹുവിന്റെ അടിമകളാണ്. പക്ഷേ അള്ളാഹു തആല ഈ തൊട്ടടുത്ത ആയത്തിൽ പറയുന്ന ഈ ലക്ഷണങ്ങളുള്ളവരാണ് അള്ളാഹുവിന്റെ അടിമകൾ എന്ന് പറഞ്ഞാൽ അവന്റെ ഇഷ്ടക്കാരായ അടിമകൾ എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. അള്ളാഹുവിന്റെ പൊരുത്തം ലഭിച്ച ആളുകളാണ് എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. ആരാണ് ആയത്തിലൂടെ അള്ളാഹു തആല പറയുന്ന റഹ്മാനായ റബ്ബിന്റെ ഇഷ്ടക്കാരായ അടിമകൾ? അള്ളാഹു തആല പറയുന്നു, അല്ലദീന യംഷൂന അലൽ അർളി ഹൗനാ. ഒരു കൂട്ടരാണ്. എങ്ങനെയുള്ള കൂട്ടരാന്നറിയോ? ഭൂമി ലോകത്ത് അവർ വിനയത്തോടെ നടക്കുന്നവരാണ്, വളരെ ലാളിത്യത്തോടെ നടക്കുന്നവരാണ്. അഹങ്കാരമില്ല, തലക്കനമില്ല, ഞാൻ വലിയവനാണെന്നുള്ള ചിന്തയില്ല. ആ രൂപത്തിൽ വളരെ മയത്തോടെ വിനയത്തോടെ നടക്കുന്നവരാണ്. എപ്പോഴും പ്രിയപ്പെട്ടവരെ നമുക്ക് വിനയം വേണം, ഞാൻ വലിയവനാണെന്നുള്ള ചിന്തയുണ്ടാകാൻ പാടില്ല, ഞാൻ വലിയ വിവരമുള്ള ആളാണെന്നുള്ള ചിന്ത നമ്മുടെ മനസ്സിൽ വന്നു പോകാൻ പാടില്ല, ഞാൻ അല്ലെങ്കിൽ പണമുള്ള ആളാണ്, നാട്ടിൽ വലിയ സ്വാധീനമുള്ള ആളാണ്, ഞാൻ വലിയ കുടുംബത്തിന് പിറന്ന പെണ്ണാണ്, ഇങ്ങനെ ഒരു ചിന്തയും ഉണ്ടാകാൻ പാടില്ല. അല്ലെങ്കിൽ നിന്റെ ഭർത്താവ് നാട്ടിൽ വലിയ പേരും പ്രസിദ്ധിയുമുള്ള ആളാകാം, നാട്ടിലെ വലിയ പണക്കാരനാകാം, വലിയ കച്ചവടക്കാരനാകാം, അല്ലെങ്കിൽ രാഷ്ട്രീയത്തിൽ വലിയ സ്ഥാനമുള്ള ആളാകാം, അല്ലെങ്കിൽ ലോകം അറിയപ്പെടുന്ന നാടറിയപ്പെടുന്ന ആലിമാകാം, പണ്ഡിതനാകാം. അങ്ങനെ വരുമ്പോൾ ഞാൻ അയാളുടെ ഭാര്യയാണ് എന്നുള്ള ഒരു തലക്കനം ഉണ്ടാകാൻ പാടില്ല, ഒരു അഹങ്കാരം നമ്മുടെ മനസ്സിലുണ്ടാകാൻ പാടില്ല. എപ്പോഴും നമ്മൾ ഭൂമി ലോകത്ത് നടക്കുന്നത് നല്ല വിനയത്തോടെയാകണം, താഴ്മയോടെയാകണം നമ്മൾ നടക്കേണ്ടത്. കാരണം അല്ലാഹു തആലക്ക് താഴ്മയുള്ളവരെ ഏറെ ഇഷ്ടമാണ്, നേരെ മറിച്ച് അഹങ്കാരികളെ അല്ലാഹു തആല വെറുക്കുന്നു. എപ്പോഴും നമ്മൾ ചെറിയവരാണ് എന്നുള്ളൊരു ചിന്ത വേണം നമുക്ക്. മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അബൂ ദറുൽ ഗിഫാരി റളിയല്ലാഹു അൻഹു വലിയൊരു സ്വഹാബിയാണ്. മഹാനവർകളും ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് അവിടത്തേക്ക് ജിബ്രീൽ അലൈഹിസ്സലാം വന്നു. ജിബ്രീൽ അലൈഹിസ്സലാം കടന്നു വന്നു, അല്ലെങ്കിൽ ജിബ്രീൽ അലൈഹിസ്സലാമും നബി തങ്ങളും ഇരിക്കുന്ന സ്ഥലത്തേക്ക് അബൂ ദറുൽ ഗിഫാരി റളിയല്ലാഹു അൻഹു കടന്നു വന്നു. അപ്പോ ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, ഹാദാ അബൂദർ ഖദ് അഖ്ബല. ഓ നബിയെ, അബൂദർ ആണല്ലോ നബിയെ വന്നിരിക്കുന്നത്, അബൂദർ ആണല്ലോ ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത്. ഫഖാല അലൈഹിസ്സലാം, അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ചോദിക്കുകയാണ്, അവ തഅരിഫൂന ജിബ്രീലെ, അബൂദറിനെ നിങ്ങൾക്കറിയോ? അബൂദറിനെ നിങ്ങൾക്കറിയുമോ എന്നാ ചോദ്യം. قال انرمدا جبريل عليه السلام പറയാണ്, ഹുവ അഷ്ഹറു ഇന്ദന മിൻഹു ഇന്ദക്കും. ഓ നബിയേ, നിങ്ങളുടെ നാട്ടിൽ അബൂദർനിക്ക് വലിയ പേരും പ്രസിദ്ധിയുണ്ടല്ലോ, നിങ്ങളുടെ നാട്ടിലെ എല്ലാവർക്കും അബൂദറിനെ അറിയാമല്ലോ. എന്നാൽ അതിനേക്കാളും കൂടുതൽ ഞങ്ങൾക്ക് അബൂദറിനെ പരിചയമുണ്ട് എന്ന് പറഞ്ഞാൽ മലക്കുകൾക്ക് ഭൂമി ലോകത്ത് അബൂദറിനെ അറിയുന്നവരെക്കാളും കൂടുതൽ വാനലോകത്തുള്ള മലക്കുകൾക്ക് അബൂദറിനെ അറിയാം. അപ്പൊ അബൂദറിന് അത്രയും പരിചയമുണ്ട് മലക്കുകൾക്കൊക്കെ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുകയാണ് ജിബ്രീൽ അലൈഹിസ്സലാമിനോട്, ബിമാദാ നാല ഹാദിഹിൽ ഫദീല, എന്റെ ജിബ്രീലെ ഇത്രയും വലിയ മഹത്വം കിട്ടാൻ കാരണം? അബൂദറിന് നിങ്ങളുടെ അടുക്കലൊക്കെ സ്ഥാനമുണ്ട്, നിങ്ങളെല്ലാവരും അബൂദറിനെ അറിയാമെന്നല്ലേ പറയുന്നത്, മലക്കുകൾ പോലും അറിയാൻ മാത്രം എന്താണ് അബൂദറിലുള്ളത്? അപ്പൊ ജിബ്രീൽ അലൈഹിസ്സലാം പറയാണ്, നബിയെ,
അബൂദറിൽ ചില പ്രത്യേകതകളുണ്ട്. എന്താണത്? ലിസ്ഗരിഹി ഫീ നഫ്സിഹി. അബൂദർ എപ്പോഴും തന്റെ മനസ്സുകൊണ്ട് ഞാൻ ചെറിയവനാണ് എന്ന ബോധം വെച്ച് പുലർത്തുന്ന ആളാണ്. അതായത് അഹങ്കാരമില്ല എന്നാ പറഞ്ഞതിനർത്ഥം വിനയമുള്ള ആളാണ്. എപ്പോഴും അബൂദർ അവരുടെ മനസ്സിലെ ബോധം എന്താണ്? ഞാൻ ചെറിയ ആളാണ്, ഞാൻ ഒന്നിനും കൊള്ളാത്ത ആളാണ്. ആ നിലക്ക് എപ്പോഴും ഞാൻ ചെറുതാണ് എന്നുള്ള ബോധം മനസ്സിൽ വെച്ച് നടക്കുന്ന ആളാണ് അബൂദറുൽ ഗിഫാരി. അതുകൊണ്ട് അയാളെ മലക്കുകൾക്കൊക്കെ ഏറെ ഇഷ്ടമാണ്. കണ്ടില്ലേ? അപ്പൊ ഞാൻ ചെറിയവനാണ് എന്നുള്ള ബോധം നമ്മുടെ മനസ്സിൽ വേണം. അല്ലെങ്കിൽ ഞാൻ കുറെ വലിയ ഇബാദത്തുകാരാണെന്ന് നമുക്ക് അവകാശപ്പെടാനും അഭിമാനിക്കാനും എന്ത് അവകാശമാണുള്ളത്? കാരണം നാം ചെയ്ത ഇബാദത്തുകൾ അല്ലാഹു തആല സ്വീകരിച്ചു എന്ന് ഉറപ്പുണ്ടോ? നാം ഖുർആൻ ഓതിയിട്ടുണ്ട്, ധാരാളം ഓതിയിട്ടുണ്ട്. ഖുർആൻ ഒരു ഹർഫിന് 10 കൂലിയാണ്. റമദാനിലാകുമ്പോൾ അതിന്റെ കൂലി വർദ്ധിക്കും. അപ്പൊ ഇത്രയൊക്കെ ഞാൻ ഓതിയിട്ടുണ്ട് എന്ന് നമ്മൾ പറയുമ്പോഴും ആശ്വസിക്കുമ്പോഴും അത് അല്ലാഹു തആല സ്വീകരിച്ചോ എന്ന് നമുക്ക് പറയാൻ പറ്റൂല. നമ്മുടെ ഒരു അമലുകളും അല്ലാഹു തആല സ്വീകരിച്ചു എന്ന് നമുക്ക് പറയാൻ പറ്റൂലല്ലോ. അതുകൊണ്ട് സഹോദരിമാരെ, ഞാൻ ഒരുപാട് ഇബാദത്ത് ചെയ്തിട്ടുണ്ട്, ഞാൻ ഹജ്ജ് ചെയ്തിട്ടുണ്ട്. ഉംറക്ക് പോയപ്പോൾ ആ ഒരു പോക്കിൽ തന്നെ 5-6 ഉംറ ചെയ്തിട്ടുണ്ട്. എനിക്കതൊക്കെ മതി എന്ന് നമുക്ക് ആശ്വസിക്കാൻ പറ്റൂല. കാരണം അതൊക്കെ അല്ലാഹു തആല സ്വീകരിച്ചോ നമുക്ക് ഒരു ഉറപ്പുമില്ല. അപ്പൊ എപ്പോഴും ഞാൻ ഒന്നിനും കൊള്ളാത്ത ആളാണ്, എന്റെ കയ്യിലൊന്നുമില്ല, ഞാൻ ഒരു അമലും ഇല്ലാത്ത ആളാണ് എന്നുള്ള ചിന്തയാണ് നമുക്ക് വേണ്ടത്. മഹാന്മാരൊക്കെ ആ രൂപത്തിലല്ലേ ചിന്തിച്ചു പോയത്? മഹാനായ ഇമാമുന ഷാഫി റളിയല്ലാഹു അൻഹു വലിയ മഹാനാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതങ്ങട് തന്നെ. മഹാനായ ആ ഷാഫി റളിയല്ലാഹു അൻഹു ജനിക്കുന്നത് ഹിജ്റ 150-ലാണ്. റസൂലുള്ള വഫാത്തായിട്ട് 140-ാമത്തെ കൊല്ലത്തിലാണ് ഇമാം ഷാഫി റളിയല്ലാഹു ജനിക്കുന്നത് തന്നെ. ആ ഇമാമുന ഷാഫി തങ്ങളെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതങ്ങള് നേരത്തെ തന്നെ പറഞ്ഞു വെച്ചു, ആലിമു ഖുറൈശിൻ യംലൗ തിബാഖൽ അർദ് ഇൽമാ. ഖുറൈശികളിൽ ഒരു പണ്ഡിതൻ വരാനിരിക്കുന്നുണ്ട്, ഭൂമി ലോകത്ത് വരാനിരിക്കുന്നുണ്ട്. അദ്ദേഹം ഭൂമി ലോകമാകെ ഇൽമു കൊണ്ട് നിറക്കും, വിജ്ഞാനം കൊണ്ട് നിറക്കും എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് മഹാനായ ഇമാമുന ഷാഫി തങ്ങളെ കുറിച്ചാണെന്ന് പണ്ഡിത ലോകം സമർത്ഥിച്ചിട്ടുണ്ട്, അവർ ഉറപ്പിച്ചിട്ടുണ്ട്. ആ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു തന്നെ പറയുന്നത് കണ്ടോ? ഉഹിബ്ബു സ്വാലിഹീന വലസ്തു മിൻഹും ലഅല്ലി അൻ അനാ നബിഹിം ശഫാഅ. ഞാൻ സ്വാലിഹീങ്ങളെ ഇഷ്ടപ്പെടുകയാണ്, പക്ഷേ ഞാൻ സ്വാലിഹീങ്ങളിൽപ്പെട്ട ആളല്ല. കണ്ടോ, ഞാൻ സ്വാലിഹീങ്ങളിൽപ്പെട്ട ആളല്ല എന്നാണ് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പറയുന്നത്. സുബ്ഹാനല്ലാഹ്, ഇമാം ഷാഫി തങ്ങൾ സ്വാലിഹീങ്ങളിൽപ്പെട്ടവരല്ലെങ്കിൽ ലോകത്ത് ആരാണ് സ്വാലിഹീങ്ങളുള്ളത്? അത്രയും വലിയ മഹാനല്ലയോ? നാം മദ്ഹബായി സ്വീകരിക്കുന്ന ആ ഷാഫി ഇമാമിന്റെ മദ്ഹബിനെയല്ലയോ? അദ്ദേഹം മഹാനവറുകളുടെ ഇൽമല്ലേ ലോകത്ത് വ്യാപിച്ചു കിടക്കുന്നത്? മഹാനവറുകൾ പോലും വിനയത്തിന്റെ ഭാഷയിൽ പറയാണ്, ഞാൻ സ്വാലിഹീങ്ങളിൽപ്പെട്ട ആളല്ല. അതുകൊണ്ട് തന്നെ ഞാൻ സ്വാലിഹീങ്ങളെ പ്രിയം വെക്കുന്നു. എന്തിനാണ്? ആ പ്രിയം വെച്ച കാരണത്താൽ അവരുടെ ഒരു ഷഫാഅത്തെങ്കിലും എനിക്ക് കിട്ടിയാലോ, അതാണ് ഞാൻ ആശിക്കുന്നത് എന്ന് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്. ഞാനൊരു ഉദാഹരണം പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പൊ ഈ രൂപത്തിലാണ് മഹാന്മാരൊക്കെ ചിന്തിച്ചത്. എത്ര വലിയ അലിമികളാണെങ്കിലും നമ്മുടെ കയ്യിൽ ഒന്നുമില്ല എന്നുള്ള ആ ഒരു ബോധം നമുക്ക് എപ്പോഴും ഉണ്ടാകണം. ഇവിടെ മഹാനായ അബൂദറുൽ ഇഫാരി റളിയല്ലാഹു അൻഹു ആ ഒരു സ്വഭാവം വെച്ച് പുലർത്തുന്ന ആളാണ്. അതോടൊപ്പം തന്നെ രണ്ടാമതൊന്നും കൂടി പറയുന്നത്, അബൂദറുൽ ഇഫാരി റളിയല്ലാഹു അൻഹു എനിക്ക് മലക്കുകളുടെ അടുത്ത് പോലും ഇത്രയും വലിയ സ്ഥാനം കിട്ടാൻ പിന്നൊന്നെന്താണ്? ജിബ്രീൽ ഇസ്ലാം പറയുന്നു, നബിയെ, അബൂദർ കസറത്തു ഖിറാഅത്തിഹി ഖുൽ ഹുവല്ലാഹു അഹദ്, ഖുൽ ഹുവല്ലാഹു അഹദ് ഈ സൂറത്ത് ധാരാളമായി ഓതുന്ന ആളാണ് അബൂദറുൽ ഇഫാരി റളിയല്ലാഹു അൻഹു. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലേ? ഖുൽ ഹുവല്ലാഹു അഹദ് അല്ല, അങ്ങനെയാ മോനെ, കുൽഫു അല്ലാഹു ഏതാണോ, അല്ല ചില ആള് പറയാം അങ്ങനെ, കുൽഫു അല്ലാഹു അഹദ് എന്നല്ലേ, കുൽഫു അല്ലാഹു അഹദ് അല്ല, ഖുൽ ഹുവല്ലാഹു അഹദ്, ഖുൽ ഹുവല്ലാഹു അഹദ്, അല്ലാഹു സ്വമദ്, ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ചെറിയൊരു സൂറത്താണ്, 114 സൂറത്തുകളിൽ ഏറ്റവും ചെറുതായി നമ്മൾ എണ്ണുന്നത് ഇന്നാഅത്തൈനാകൽ കൗതർ അല്ലേ. അത് കഴിഞ്ഞാൽ
മറ്റൊരു സൂറത്താണ്, ഏറ്റവും ചെറിയ സൂറത്താണ് ഖുൽ ഹുവല്ലാഹു അഹദ്. സൂറത്തുൽ ഇഖ്ലാസ് എന്നതിൻ്റെ പേരുണ്ട്, സൂറത്തു തൗഹീദ് എന്നൊക്കെ അതിൻ്റെ പേരുണ്ട്. അപ്പൊ ആ സൂറത്ത് ധാരാളമായി ഓതുന്ന ആളാണ് അബൂദറുൽ ഗിഫാരി റളിയല്ലാഹു അൻഹു. അതുകൊണ്ട് തന്നെ അബൂദറുൽ ഗിഫാരിയെ ഞങ്ങൾക്കെല്ലാവർക്കും വലിയ ഇഷ്ടമാണ്. എന്താ സൂറത്ത് ഖുൽ ഹുവല്ലാഹു അഹദിനുള്ള പ്രത്യേകത? വലിയ പ്രത്യേകതകളുണ്ട് വിശുദ്ധ ഖുർആനിലെ ഓരോ സൂറത്തുകൾക്കും. പ്രത്യേകതകളുണ്ട്, ഒന്നെന്നല്ല എല്ലാ സൂറത്തുകൾക്കും പ്രത്യേകതകളുണ്ട്. അനേകം വിശേഷണങ്ങൾ ഓരോ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പഠിപ്പിച്ചു തന്നിട്ടുണ്ടല്ലേ. ആദ്യത്തെ സൂറത്ത് ഏതാ മുസാഫ തുറന്നാൽ കിട്ടുന്നത്? സൂറത്തുൽ ഫാത്തിഹ. സൂറത്തുൽ ഫാത്തിഹയ്ക്ക് എത്ര മഹത്വമാണ്! സൂറത്തുൽ ഫാത്തിഹ എന്ന് പറഞ്ഞ അസാസുൽ ഖുർആനാണ്, ഖുർആനിന്റെ അടിത്തറയാണ്. ആ സൂറത്തിനിക്ക് തന്നെ അൽ ഹാഫിദ് ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി അടക്കമുള്ള മഹാന്മാര് ധാരാളം 30-ലധികം പേരുകളൊക്കെ അവിടുന്ന് പറഞ്ഞതായി കാണാം. അപ്പൊ അത്രയും പേര് കിട്ടിയത് എന്താണ്? അത്രയും മഹത്വമുണ്ട് എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ അതുകൊണ്ട് തന്നെ സൂറത്തുൽ ഫാത്തിഹന്റെ മഹത്വം നമ്മൾ പറയേണ്ടതില്ല. എന്നാൽ അതിന്റെ തൊട്ടപ്പുറത്തുള്ള സൂറത്തുൽ ബക്കറയോ അൽ ബക്കറ സൂറത്ത്, ഇതിന് എത്ര മഹത്വമുണ്ട്! ചെറിയ മഹത്വമൊന്നുമല്ല, അൽ ബക്കറ സൂറത്ത് വലിയ മഹത്വമുള്ള സൂറത്താണ് അല്ലേ. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, ലാ തജഅലു ബുയൂതകും മഖാബിറ, നിങ്ങളുടെ വീടുകൾ ഖബറുകളെ പോലെ ആകാൻ പാടില്ല. ഖബറുകളിൽ ഖുർആനൊത്തൊന്നുമില്ലല്ലോ, ഖബറും പുറത്ത് ഖുർആൻ പോയി ചോദും, അതല്ല ഖബറിൽ ഖുർആനൊത്തില്ല. എന്തേ ഇന്ന ശൈത്താന യംഫിറു മിനൽ ബൈതി തുഖറൌ ഫീ സൂറത്തുൽ ബഖറ, പിശാചുക്കള് ശൈത്താന്മാര് സൂറത്തുൽ ബക്കറ ഓതുന്ന വീട്ടിൽ നിന്ന് അവര് ഇറങ്ങിയോടും. ആ വീട്ടിലേക്ക് ശൈത്താന്മാര് അണയൂല, അവര് വരൂല. കാരണം എന്തേ? ആ വീട്ടിൽ സൂറത്തുൽ ബക്കറ ഓതുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മൾക്ക് എന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ, പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ, നമ്മൾ പലപ്പോഴും ഏതെങ്കിലും സയ്യിദുമാരുടെ അരികിലേക്ക്, തങ്ങന്മാരുടെ അരികിലേക്ക് പോകും, അല്ലെങ്കിൽ ഏതെങ്കിലും അസ്മാഗിന്റെ ചികിത്സ നടത്തുന്ന ഉസ്താദുമാരുടെ അരികിലേക്ക് പോകും. ആ സമയത്തൊക്കെ അവർ പറയും 40 ദിവസം സൂറത്തുൽ ബക്കറ ഓതണമെന്ന്, അല്ലെങ്കിൽ 11 ദിവസം 7 ദിവസം ഓതണമെന്നൊക്കെ നമ്മളോട് പറയാറുണ്ട്. അതൊക്കെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസാണ്. ഇത്തരം ഹദീസുകളുടെ അടിസ്ഥാനത്തിലാണ് ഖുർആൻ ഓതുന്ന വീടിന് വലിയ കാവലുണ്ട്. പിശാചുക്കൾ അണയൂല, പിശാചുക്കൾ അണയൂല. എന്നോടൊരിക്കൽ ഒരാൾ ഒരു അനുഭവം പറഞ്ഞു, വീട്ടിൽ ഉപ്പയും ഉമ്മയും ഭയങ്കര പിണക്കത്തിലാണ്. എപ്പം നോക്കിയാലും അവർ പരസ്പരം കലമ്പും പരസ്പരം വാക്കേറ്റവും. ഭാര്യ ഭർത്താവാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അങ്ങനെയാണ്, പിണക്കത്തിലാണ്. മക്കളായ ഞങ്ങൾക്ക് കണ്ടുമടുത്തു, ആ വീട്ടിലേക്ക് തന്നെ ഞങ്ങൾക്ക് പോകണമെന്ന് തോന്നുന്നില്ല. ആ രൂപത്തിൽ ഉപ്പയുടെയും ഉമ്മയുടെയും പിണക്കം. അവസാനം ഞങ്ങള് നരിക്കോട് ഉസ്താദിന്റെ അടുത്ത് പോയി. നരിക്കോട് ഉസ്താദിനെ അറിയാലോ, അള്ളാഹു തആല അവരുടെയൊക്കെ ദർജ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. നരിക്കോട് ഉസ്താദിന്റെ അടുത്ത് പോയി. ഉസ്താദ് പറഞ്ഞു 40 ദിവസം അൽ ബഖറ സൂറത്ത് ഓതണം. അങ്ങനെ ഞങ്ങൾ ഓതാൻ തുടങ്ങി. ഓതാൻ തുടങ്ങിയിട്ട് ഏതാനും ദിവസമാകുമ്പോഴേക്ക് തന്നെ അൽഹംദുലില്ലാ ഭയങ്കര മാറ്റം, വലിയ മാറ്റമാണ്. ഉപ്പയും ഉമ്മയും നല്ല സൗഹൃദത്തിലാണ്, സംസാരിക്കുന്നു, കൂടെയിരിക്കുന്നു. എന്ന് മാത്രമല്ല, ഞങ്ങൾ വീട്ടിലേക്ക് കയറി പോകുന്ന സമയത്ത് ചിലപ്പോൾ അവർ രണ്ടാളും ഒരേ മേശപ്പുറത്തിരുന്നു കൊണ്ട് ഭക്ഷണം കഴിക്കുന്നു. അൽഹംദുലില്ലാ, വലിയ മാറ്റം. അപ്പൊ സൂറത്തുൽ ബക്കറ ഓതുകയാണെങ്കിൽ വലിയ മാറ്റങ്ങളുണ്ട്. സൂറത്തുൽ ബക്കറയുടെ ഒരു, ഞാൻ അതിൻ്റെ ഒരു ഇത് അടയാളം വിശേഷണം, ഹബീബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഒരു മഹത്വം ഞാൻ ഇവിടെ സൂചിപ്പിച്ചു എന്നേ ഉള്ളൂ. അങ്ങനെ ഓരോ സൂറത്തുകൾക്കും ധാരാളം മഹത്വങ്ങളുണ്ട്. എന്നതുപോലെ പ്രിയപ്പെട്ടവരെ, സൂറത്തുൽ ഇഖ്ലാസ് ഖുൽ ഹുവല്ലാഹു അഹദ്, അതിനിക്ക് വലിയ മഹത്വങ്ങളുണ്ട്. മഹാനായ സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് പഠിപ്പിച്ചിട്ടുമുണ്ട്. കാണാം ഒരു ഹദീസിൽ, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അരികിലേക്ക് ഒരാൾ വന്നു. എന്നിട്ട് അയാൾ പറയുന്നു, നബിയെ, ദാരിദ്ര്യമാണ് നബിയെ, ഭയങ്കര കഷ്ടപ്പാട്, ജീവിക്കാൻ തന്നെ വലിയ പ്രയാസമാണ്, ഭാര്യ മക്കൾക്കൊക്കെ ചെലവിന് കൊടുക്കണ്ടേ, ഒന്നുമില്ല, വലിയ വേജാറിലാണ്. മഹാനായ സഹൽ ബിനു സഅദ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇദാ ദഖൽത ബൈതക ഫസല്ലിം ഇൻ കാന ഫീഹി അഹദ്
وإن لم يكن فيه أحد فسلم على نفسك واقرأ قل هو الله أحد مرة واحدة. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നബിയെ വലിയ ഫഖീർ തരമാണ്, ദാരിദ്ര്യമാണ്, പ്രയാസത്തിലാണ് എന്ന് പറഞ്ഞു വന്ന അയാൾക്ക് ഉപദേശം കൊടുക്കുകയാണ്. നീ നിന്റെ വീട്ടിലേക്ക് കടന്നാൽ, നീ വീട്ടിലേക്ക് എത്തിയാൽ ആദ്യം നീ ചെയ്യേണ്ടത് വീട്ടിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് സലാം പറയലാണ്. വീട്ടിൽ നമുക്ക് സലാം പറയാൻ പറ്റുന്നവരാണെങ്കിൽ അവരോട് സലാം പറയണം എന്ന് പറഞ്ഞാൽ, നമ്മൾ യാത്ര കഴിഞ്ഞോ അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് പുറത്തു നിന്ന് നാം വീട്ടിലേക്ക് അകത്ത് വരുമ്പോൾ അവിടെ ഉണ്ടെങ്കിൽ സലാം പറയണം. നമ്മുടെ മക്കൾക്ക് ഈ സലാം പറയുന്ന ശീലം ഉണ്ടാക്കി കൊടുക്കണം. നമ്മുടെ ഭർത്താക്കന്മാരോടും സലാം പറഞ്ഞ് വീട്ടിലേക്ക് കടക്കണം എന്നുള്ള ഒരു ഉപദേശം നമുക്ക് കൊടുക്കാൻ കഴിയുമെങ്കിൽ കൊടുക്കണം. കാരണം വീട്ടിലേക്ക് കടക്കുമ്പോൾ സലാം പറയുക എന്നുള്ളത് അതൊരു മുസ്ലിമിന്റെ അടയാളമാണ്. ഇനി നിങ്ങൾ കണ്ടോ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു സഹാബിയോട്, ഇനി നിങ്ങൾ വീട്ടിൽ കടക്കുമ്പോൾ വീട്ടിൽ ആരുമില്ല, പൂട്ടിക്കിടന്ന വീട്ടിലേക്കാണ് നിങ്ങൾ കടക്കുന്നത് എങ്കിലോ, എങ്കിൽ നിങ്ങളുടെ സ്വന്തത്തിന്റെ മേൽ തന്നെ നിങ്ങൾ സലാം പറയുക. അതെങ്ങനെയാണ്? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള, നിങ്ങൾക്ക് അല്ലാഹുവിന്റെ സലാം ഉണ്ടാകട്ടെ എന്നല്ലേ. അപ്പൊ നമ്മുടെ മേൽ തന്നെ പറയൽ എങ്ങനെയാ? അതിന് കുറെ ഹദീസ്, കുറെ ദിക്റുകളൊന്നും നമ്മൾ കാണാതെ പഠിക്കണമെന്നില്ല. നമ്മുടെ അത്തഹിയാത്തിൽ തന്നെയുണ്ട് അല്ലേ, അത്തഹിയാത്തുൽ മുബാറകാത്തു സ്വലവാത്തു തയ്യിബാത്തു ലില്ലാ. എന്നിട്ട് റസൂലുള്ളാഹിന്റെ മേൽ സലാം പറയും. എങ്ങനെയാ? അസ്സലാമു അലൈക അയ്യുഹ നബിയ്യു വറഹ്മത്തുല്ലാഹി വബറകാത്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ പറയുന്ന സലാം ആരാ? അസ്സലാമു അലൈനാ, അല്ലാഹുവേ ഞങ്ങളുടെ മേൽ സലാം ഉണ്ടാക്കട്ടെ, ഉണ്ടാവണം. കണ്ടോ, അസ്സലാമു അലൈനാ ഞങ്ങളുടെ മേൽ, സജ്ജനങ്ങളായ അടിമകളുടെ മേൽ അത് പറഞ്ഞാൽ മതി. അപ്പൊ നമ്മുടെ വീട്ടിലേക്ക് കടക്കുകയാണ്, നമ്മുടെ എവിടെയോ യാത്ര കഴിഞ്ഞ് തിരിച്ചു വരുന്നു, നമ്മുടെ വീട് തുറന്നു, എന്നൊരു വീട്ടിലേക്ക് കടക്കുമ്പോൾ അവിടെ ആരും ഉണ്ടാവൂലല്ലോ. അപ്പൊ അസ്സലാമു അലൈന ഇബാദില്ലാഹി സ്വാലിഹീൻ എന്ന് പറയാം. അപ്പൊ ആർക്കാ സലാം? നമ്മളുടെ മേലേക്കായി. അതോടൊപ്പം തന്നെ സജ്ജനങ്ങളായ അടിമകൾ എന്ന് പറഞ്ഞാൽ ആരെങ്കിലും അവിടെ ഇരുന്നിട്ടുണ്ടോ? ഉണ്ടാകാം. മഹാന്മാരായ മലക്കുകൾ ഉണ്ടാകാം, സ്വാലിഹീങ്ങളായ ജിന്നുകൾ ഉണ്ടാകാം. അവരെ ഒക്കെ കരുതിയിട്ട് അസ്സലാമു അലൈന വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ എന്ന് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യണം? നമ്മൾ വീട്ടിലേക്ക് കടക്കണം അല്ലേ. വീട്ടിലേക്ക് കടക്കുമ്പോൾ നമ്മൾ സലാം പറയണം. സലാം പറയൽ മാത്രമല്ല, വീട്ടിലേക്ക് കടക്കുമ്പോൾ നമ്മൾ ബിസ്മി ചൊല്ലിക്കൊണ്ട് കടക്കണം. നമ്മൾ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചതാണല്ലോ. ഒരു വീട്ടിലേക്ക് കടക്കുമ്പോൾ എന്ത് വേണം? നമ്മൾ ബിസ്മി ചൊല്ലണം. ധാരാളം ബിസ്മി ചൊല്ലേണ്ട സന്ദർഭങ്ങളുണ്ട് അല്ലേ. കുല്ലു അംരിൻ ദീബാലിൽ ലാ യുബ്ദഉ ഫീഹി ബിബിസ്മില്ലാഹി ഫഹുവ അബ്തർ. ഏത് നല്ല കാര്യമാണെങ്കിലും അവിടെ ബിസ്മി ചൊല്ലിയില്ലെങ്കിൽ അത് ബറക്കത്ത് കുറഞ്ഞതാണെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മളൊക്കെ അത് പഠിച്ചതും ബോധ്യമുള്ളവരുമാണ്. അപ്പൊ എല്ലാ നല്ല കാര്യത്തിലും നമ്മൾ എന്ത് ചെയ്യണം? ബിസ്മി ചൊല്ലണം. അപ്പൊ എന്നതുപോലെ തന്നെ ഇവിടെ നമ്മൾ വീട്ടിലേക്ക് കടക്കുകയാണെങ്കിൽ ആ വീട്ടിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മൾ ബിസ്മി ചൊല്ലുക. നമ്മൾ വീട്ടിലെ വാതിൽ തുറക്കുമ്പോൾ നാം ബിസ്മി ചൊല്ലിക്കൊണ്ട് വീട്ടിലേക്ക് നാം കടക്കുക. അത് ആ വീട്ടിൽ ബറക്കത്തുണ്ടാകാൻ കാരണമാകുന്ന മഹാനായ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. എന്ന് മാത്രമല്ല, ഒരാള് ബിസ്മി ചൊല്ലാതെ കടന്നാൽ, ബിസ്മി ചൊല്ലാതെയാണ് കടക്കുന്നത് വീട്ടിലേക്ക് കടക്കുന്നത് എങ്കിൽ അവിടെ ഷെയ്ത്താൻ, പിശാചുക്കള് അവന്റെ കൂടെയുണ്ടാകും, അവിടെ പാർക്കാനുണ്ടാകും എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ വീട്ടിലേക്ക് കടക്കുമ്പോൾ ബിസ്മി ചൊല്ലണം. ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾ ബിസ്മി ചൊല്ലണം. എന്തിനാണ്? നാം കഴിക്കുന്നതിന്റെ കൂടെ പിശാചും കൂടി നമ്മുടെ കൂടെ കഴിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ബിസ്മി ചൊല്ലണം എന്ന് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ച ആശയങ്ങളാണ് ഇതൊക്കെയും. ഒരാള് ബിസ്മി ചൊല്ലിക്കൊണ്ട് വീട്ടിൽ കടന്നാൽ ആ വീട്ടിൽ അവന്റെ കൂടെ ഒരിക്കലും പിശാചുണ്ടാവൂല. അതോടൊപ്പം തന്നെ ഭക്ഷണം കഴിക്കുമ്പോൾ ബിസ്മി ചൊല്ലിയാൽ അവന്റെ കൂടെ പിശാച് ഭക്ഷണത്തിനിരിക്കില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാനിവിടെ പറഞ്ഞത്, വീട്ടിലേക്ക് കടക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉപദേശം കൊടുക്കുകയാണ്, നീ വീട്ടിലേക്ക് കടന്നാൽ എന്ത് വേണം? വീട്ടിലേക്ക് കടന്നാൽ
ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ മേൽ സലാം പറയുകയും അവരില്ലെങ്കിൽ നിന്റെ മേൽ തന്നെ നീ സലാം പറയുക. എന്നിട്ട് നബി തങ്ങൾ കൊടുക്കുന്ന ഉപദേശം കണ്ടോ, വഖറു ഖുൽ ഹുവല്ലാഹു അഹദ് മർറത്തം വാഹിദാ, വീട്ടിലേക്ക് കടന്നാൽ നീ ഖുൽ ഹുവല്ലാഹു അഹദ് ഈ സൂറത്ത് ഒരു പ്രാവശ്യം ഓതുക. ഈ ഉപദേശം കിട്ടിക്കൊണ്ട് സ്വഹാബിയായ മനുഷ്യൻ അതാ എല്ലാ ദിവസവും വീട്ടിലേക്ക് കടന്നാൽ സലാം പറയുകയാണ്. ആരുമില്ലെങ്കിൽ സ്വന്തത്തിന്റെ മേൽ സലാം പറയണമെന്ന് പറഞ്ഞു അത് നടപ്പിൽ വരുത്തുകയാണ്. പോരാ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖുൽ ഹുവല്ലാഹു അഹദ് ഈ സൂറത്ത് ഓതാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അത് ഓതി തുടങ്ങുകയാണ്. കാണാം പ്രിയപ്പെട്ടവരെ, അദ്ദേഹത്തിനിക്ക് വലിയ മാറ്റങ്ങൾ ഉണ്ടായി. അദ്ദേഹത്തിന്റെ ജോലിയിൽ വലിയ ബറക്കത്താണ്. ജീവിക്കാൻ തന്നെ വലിയ കഷ്ടപ്പാടുള്ള മനുഷ്യനായിരുന്നു. പക്ഷേ വീട്ടിലെത്തിയ ഉടനെ കുൽഹു വല്ലാഹു അഹദ് ഓതുന്നത് പതിവാക്കിയപ്പോൾ അല്ലാഹു തആല അദ്ദേഹത്തിന്റെ ഭക്ഷണത്തിൽ വലിയ വിശാലത കൊടുത്തു. അയാൾക്കും ഭാര്യക്കും മക്കൾക്കും മാത്രമല്ല, അതിനപ്പുറം അയൽവാസികൾക്ക് ചുറ്റുഭാഗത്തുള്ള ആളുകൾക്ക് പോലും ഭക്ഷണം കൊടുക്കാനും സഹായിക്കാനും ഉള്ള ഒരു അനുഗ്രഹം, ഒരവസ്ഥയിലേക്ക് ഈ മനുഷ്യൻ എത്തി എന്ന് ഹദീസിൽ കാണാം. അപ്പൊ കുൽഹു വല്ലാഹു അഹദ് വലിയ പവറുള്ള ആയത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതാ ഒരാളെ വിശുദ്ധ ഒരാളെ നിസ്കാരത്തിൽ എല്ലാ സൂറത്തിലും കുൽഹു വല്ലാഹു ഓതുന്നത് കാണുകയാണ്. എല്ലാ റക്കായത്തിലും കുൽഹു വല്ലാഹു ആയത് സൂറത്ത് ഓതുകയാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, ഇതെന്താണ് എല്ലാ റക്കായത്തിലും കുൽഹു വല്ലാഹു ഓതുന്നത് എന്ന് ചോദിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, യാ റസൂലല്ലാഹ് ഇന്നി ഹുബ്ബുഹ, ഞാൻ കുൽഹു വല്ലാഹ് ആ സൂറത്തിനെ ഞാൻ ഇഷ്ടപ്പെടുന്നു നബിയെ, അതുകൊണ്ട് ഞാൻ എല്ലാ റക്കാത്തിലും അങ്ങനെ ഓതുകയാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഹുബ്ബുക ഇയാഹ യുദ്ഖിലുക്കൽ ജന്ന, ആ ഖുൽഹു വല്ലാഹു അഹദ് അതിനോടുള്ള നിന്റെ ഈ ഇഷ്ടം, നിന്റെ സ്നേഹം അത് നിന്റെ സ്വർഗത്തിൽ കടത്തുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് ഇനി നമ്മൾ പോയിട്ട് എല്ലാ പ്രക്കാരത്തിലും കൊല്ലു വന്ന തന്നെ ഓതണമെന്നല്ല, അങ്ങനെ ഓതുന്നതിൽ തെറ്റില്ല. അങ്ങനെ ഓതിയതിനെയാണ് ഹബീബായ നബി തങ്ങൾ പറഞ്ഞത്, അതിനോടുള്ള സ്നേഹം കൊണ്ടാണല്ലോ എങ്കിൽ നിങ്ങൾക്ക് സ്വർഗമുണ്ടെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ആ കുൽഹു വല്ലാഹു അതിനോടുള്ള നിങ്ങളുടെ സ്നേഹം നിങ്ങളുടെ സ്വർഗത്തിലെത്തിക്കുമെന്ന്. അപ്പൊ പ്രിയപ്പെട്ടവനെ, ഞാൻ ഇതെന്തിനാണ് പറഞ്ഞത്, മഹാനായ അബൂദറിൽ ഗിഫാരി റളിയല്ലാഹു അൻഹുവിനിക്ക് മഹാന്മാരായ മലക്കുകളുടെ അടുത്തും വലിയ സ്ഥാനമുണ്ട്. എന്തേ കാരണം എന്ന് ചോദിച്ചപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞ രണ്ട് കാരണങ്ങളാണ്. ഒന്ന്, അദ്ദേഹം സ്വയം ഞാൻ ചെറിയവനാണ്, ഞാൻ ഒന്നുമല്ല, വിനയത്തോടെ നടക്കുന്ന ആളാണ്. മറ്റൊന്ന്, ഖുൽഹു വല്ലാഹു അഹദ് ധാരാളമായി ഓതുന്ന ആളാണ് എന്ന്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു വന്നത്, നമ്മളെപ്പോഴും വിനയമുള്ളവരാകണം. അല്ലാഹു തആല അവന്റെ ഇഷ്ടക്കാരായ അടിമകളെ പറയുമ്പോൾ ആദ്യമായി പറഞ്ഞതെന്നാണ് യംഷൂനാൻ അല്ലാർദി ഹൗന. രണ്ടാമത് പറയുന്നത് കേട്ടോളൂ, വഇദാ ഖാത്തബഹുൽ ജാഹിലൂന ഖാലൂ സലാമാ, അള്ളാഹുവിന്റെ ഇഷ്ടക്കാരായ അവന്റെ പൊരുത്തമുള്ള അടിമകൾ ആരാണ്? വിവരമില്ലാത്തവർ അവരോട് വല്ലതും അനാവശ്യം പറഞ്ഞാൽ, ചീത്ത പറഞ്ഞാൽ, ദേഷ്യപ്പെട്ടാൽ, ഖാലൂ സലാമാ, അവര് നല്ല സലാമിന്റെ വാക്കുകൾ പറയുന്നവരാണ്, അവര് നല്ല സമാധാനത്തിന്റെ വാക്ക് പറയുന്നവരാണ്. ഇങ്ങോട്ട് ചീത്ത പറയുമ്പോൾ ഡബിൾ സ്ട്രോങ്ങിൽ അങ്ങോട്ട് ചീത്ത പറയല്ലത് മുഅ്മിനിന്റെ അടയാളമല്ല. ഇങ്ങോട്ട് ചീത്ത പറയുമ്പോൾ അതേപോലെ തന്നെ ചീത്ത തിരിച്ചു പറയല്ലത് ഈമാനിന്റെ അടയാളമല്ല. ആര് ചീത്ത പറഞ്ഞാലും, ആര് നിന്നോട് ദേഷ്യപ്പെട്ടാലും, ആര് നിന്നോട് നിന്നെ പ്രകോപിപ്പിച്ചാലും, നിന്റെ കുറ്റങ്ങൾ പറഞ്ഞാലും, അതേ രൂപത്തിൽ തന്നെ തിരിച്ചും അങ്ങോട്ട് പറയുന്നതല്ല മുഅ്മിനായ മനുഷ്യന്റെ അടയാളം. മുഅ്മിനായ മനുഷ്യന്റെ ലക്ഷണം ഏതാണ്? അല്ലാഹു തൃപ്തിപ്പെട്ട അടിമകളുടെ ലക്ഷണം ഏതാണ്? അല്ലാഹു തആല പറയുന്നു, നിന്നോട് ചീത്ത പറയുകയോ നിന്നെ കുറ്റം പറയുകയോ നിന്നെ ദേഷ്യപ്പെടുത്തുന്ന രൂപത്തിൽ മോശമായി വല്ലതും പറയുകയോ ഉച്ചത്തിൽ കയർത്ത് സംസാരിക്കുകയോ ചെയ്താൽ പാലു സലാമാ, അവിടെ തർക്കത്തിന് പോകാതെ, അവിടെ അവനോട് ഏറ്റുമുട്ടലിന് പോകാതെ നല്ല സമാധാനത്തിന്റെ വാക്ക് പറയുന്നവരുണ്ടോ, അവരാണ് അള്ളാഹുവിന്റെ ഇഷ്ടക്കാരായ അടിമകളെന്ന് വിശുദ്ധ ഖുർആൻ പറയുമ്പോൾ സഹോദരിമാരെ നമുക്ക് ധാരാളം ഇവിടെ പാഠങ്ങളുണ്ട്. നമ്മളെന്താ ചെയ്യുക? സുബ്ഹാനല്ലാഹ്,
വീട്ടിൽ കാണുന്നില്ലേ, ഭയങ്കരം കലമ്പാണ്. ആരുമായിട്ടാ? ഒന്നുകിൽ ഭർത്താവുമായിട്ട് തന്നെ അല്ലേ, അല്ലെങ്കിലോ ഭർത്താവിന്റെ ഉമ്മയായിട്ട്, ഇനി അതല്ലെങ്കിലോ ഭർത്താവിന്റെ ജ്യേഷ്ഠാനുജന്മാരുണ്ടാവും, അവരുടെ ഭാര്യമാരുണ്ടാവും. എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ജ്യേഷ്ഠത്തിമാര് അഞ്ചത്തിമാര് എന്നൊക്കെയാണല്ലോ പറയുക. അവരുമായിട്ട് എന്താ വിഷയം? ചില്ലറ വിഷയമാണ്. എന്തോ ഒന്ന് അവൾ എന്ത് ചെയ്തു, ഇങ്ങോട്ട് ദേഷ്യപ്പെട്ടു. ആ അപ്പൊ നമ്മൾ ചിന്തിക്കുന്ന എന്താ, ഓൾ ഇങ്ങോട്ട് ദേഷ്യപ്പെട്ടിട്ടാകുമ്പോ ഞാൻ അടങ്ങിയിരിക്കണോ, ഡബിൾ സ്ട്രോങ്ങിൽ അങ്ങോട്ട്. ആ അതുണ്ടാകാൻ പാടില്ല. ഭർത്താവ് എന്തോ ഒരു വിഷയത്തിൽ നമ്മളോട് ദേഷ്യപ്പെട്ടു, ചീത്ത പറഞ്ഞു. ചീത്ത പറയാൻ പാടുണ്ടോന്ന് വെച്ചാൽ ഇല്ല, അതിൽ തർക്കമൊന്നുമില്ല നമുക്ക്. പക്ഷെ എല്ലാ ഭർത്താക്കന്മാരും ഒരുപോലെ ഉണ്ടാവൂലല്ലോ. ഇവിടെ സ്ത്രീകളായതുകൊണ്ട് ഭർത്താക്കന്മാർ അങ്ങനെ പറയുന്നു എന്നേയുള്ളൂ. ഞാൻ ഭർത്താക്കന്മാർ ദുസ്വഭാവികൾ ഉണ്ടാകാം അല്ലേ. ഇന്നലെ ഒരാട് പറഞ്ഞു എന്നോട്, പെങ്ങൾ അഞ്ചാറ് കൊല്ലായി ഭർത്താവുമായിട്ട് പിരിഞ്ഞിട്ട്. എന്തെന്ന് ചോദിച്ചു, തലാക്കൊന്നും ആയിട്ടില്ല, പക്ഷെ കള്ളുകൂടിയനാണ്. എന്ത് ചെയ്യാനാണ്? അള്ളാഹു തആല നമ്മുടെ ഭർത്താക്കന്മാരൊക്കെ നല്ല സ്വഭാവക്കാരാക്കി തീർക്കട്ടെ. അപ്പൊ എന്താണ്, അപ്പൊ ഇങ്ങനെയുള്ള പല ജാതിക്കാരായ ആളുകൾ ഉണ്ടാകും. അവരിൽ ആരെങ്കിലും ആയിരിക്കാം നമ്മുടെ ഭർത്താവായിട്ട് വരുന്നത്. അത് നമ്മൾ മോശമായത് കൊണ്ടാകണമെന്നില്ല, അള്ളാഹു തആല നമുക്കൊരു പരീക്ഷണവും കൂടിയാണ് അല്ലേ. അത്തരം ദുസ്വഭാവികളായ ഭർത്താക്കന്മാരെ നമ്മൾ ക്ഷമിച്ചിരിക്കുമ്പോൾ വലിയ ത്യാഗമാണ് അതിലൂടെ ചെയ്യുന്നത്. അതിലൂടെ അള്ളാഹു തആല നമുക്ക് വലിയ കൂലി കിട്ടും അല്ലെ, അങ്ങനെയുണ്ടല്ലോ. അതുകൊണ്ട് ദുസ്വഭാവികളായ ഭർത്താക്കന്മാരെ നമ്മള് നല്ല സ്വഭാവക്കാരാക്കി മാറ്റാൻ നമുക്ക് കഴിയുമെങ്കിൽ, നല്ല വാക്കുകളിലൂടെ, തന്ത്രപരമായ ഇടപെടലുകളിലൂടെ, സൗമ്യമായ നമ്മുടെ വർത്തമാനങ്ങളിലൂടെ, നല്ല സ്വഭാവങ്ങളിലൂടെ നമ്മുടെ ഭർത്താവിനെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുമോ നോക്കണം. എങ്കിൽ ഏറ്റവും നല്ല ഭാര്യയാണ് നിങ്ങൾ അല്ലേ. ഇനി അതിനൊന്നും സാധിക്കുന്നില്ലെങ്കിലോ, എന്റെ ഭർത്താവ് ഇങ്ങനെയാണ്, അള്ളാഹുവിന്റെ വിധി, ഞാൻ ക്ഷമിക്കുകയാണ്. ആ ക്ഷമിക്കുന്ന പെണ്ണിനിക്ക് വലിയ സ്ഥാനമുണ്ട്, ക്ഷമിക്കുന്ന പെണ്ണിനിക്ക് വലിയ ബഹുമാനമുണ്ട്. അതുകൊണ്ടല്ലേ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വർഗത്തിലേക്ക് പോകുന്ന നാല് വിഭാഗക്കാരായ പെണ്ണുങ്ങളെ എണ്ണുമ്പോൾ അതിൽ എണ്ണിയതായി കാണാം, സ്വാബിറ എന്നെണ്ണിയതായി കാണാം. എന്ന് പറഞ്ഞാൽ ക്ഷമിക്കുന്ന പെണ്ണുങ്ങൾ, ക്ഷമയുള്ള പെണ്ണുങ്ങൾ. എന്തേ ഭർത്താക്കന്മാരെ കുറിച്ച് ക്ഷമയുള്ള ആളുകൾ സ്വർഗത്തിലേക്ക് പോകുന്നവരുടെ കൂട്ടത്തിൽ എണ്ണി പറഞ്ഞിട്ടില്ല. ക്ഷമ എല്ലാവർക്കും വേണം, ക്ഷമ നമ്മ സ്വർഗത്തിലേക്ക് എത്തിക്കും. പക്ഷേ സ്വർഗത്തിലേക്ക് പോകുന്ന പെണ്ണുങ്ങളെ കുറിച്ച് പറയുമ്പോൾ പ്രത്യേകം സാദിറ എന്ന് പറയാൻ കാരണം, പലപ്പോഴും നമുക്കറിയാം ഭർത്താക്കന്മാരുടെ കൂടെ ജീവിക്കുമ്പോൾ, ഭർത്താക്കന്മാരുടെ വീട്ടിൽ താമസിക്കുമ്പോൾ നമുക്ക് പലതും ക്ഷമിക്കാനും സഹിക്കാനും ഉണ്ടാകും, ത്യാഗങ്ങൾ പലതും സഹിക്കാനുണ്ടാകും. ഭർത്താവിന്റെ എന്തെങ്കിലും ദുസ്വഭാവങ്ങൾ കാണുമ്പോൾ, ഭർത്താവ് നിനക്കിഷ്ടപ്പെടാത്ത വല്ലതും പറയുമ്പോൾ, എനിക്കിവിടെ ജീവിതം മടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് ആത്മഹത്യ ചെയ്യുന്ന എത്രയെത്ര സഹോദരിമാരുണ്ട്. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അതല്ലെങ്കിലോ എനിക്ക് എന്റെ വീട് തന്നെ മതി, എന്നെ സ്നേഹത്തോടെ വാത്സല്യത്തോടെ ഇന്നുവരെയും പോറ്റിയ ഉപ്പയും ഉമ്മയും ഇന്നും ഹയാത്തിലുണ്ട്, ഞാൻ തിരിച്ചു പോയാൽ അവരെ എന്നെ സ്വീകരിക്കും. ആ ചിന്തയോടെ ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് ഭർത്താവിനോട് പോലും പറയാതെ പിണങ്ങി വരുന്ന സഹോദരിമാരുണ്ടോ? ഒരിക്കലും നമ്മൾ അങ്ങനെ ആകാൻ പാടില്ല. കാരണം ഭർത്താവിന്റെ വാക്ക് എന്തെങ്കിലും അതെ പാടില്ലാത്ത വാക്കായിരിക്കാം, ഇന്നു വരെ നാം കേട്ടിട്ടില്ലാത്ത അത്രയും നമ്മുടെ മനസ്സിനെ വേദനിപ്പിക്കുന്നതാകാം. പക്ഷെ അവിടെ നാം സ്വീകരിക്കേണ്ട നിലപാട് എന്താണെന്നറിയോ? സ്വബറാണ്, നല്ല ക്ഷമയാണ്. ആ ക്ഷമിക്കുന്നതിലൂടെ നമുക്ക് എത്രയാ കൂലി അള്ളാഹു തആല നൽകുന്നത്! അള്ളാഹു വലിയ കൂലി നൽകുന്നുണ്ട് അവർക്കാണ്. അള്ളാഹു തആല പറഞ്ഞ സമ്മാനം, നിങ്ങൾക്ക് നൽകുന്ന സമ്മാനം സ്വർഗമാണ് എന്ന്. അപ്പൊ അതുകൊണ്ട് ഏത് ഘട്ടങ്ങളിലും ക്ഷമ, ഇവിടെ ഭാര്യമാരുടെ വിഷയമായതുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞു എന്നേയുള്ളൂ. ഇനി പുരുഷന്മാരാണെങ്കിലും അങ്ങനെ തന്നെയാണ്, നല്ല ക്ഷമ വേണം അല്ലെ. ഭാര്യമാരുടെ അരികിലും ക്ഷമ വേണം, ഭാര്യമാരുടെ അരികിലും ക്ഷമിക്കേണ്ടി വരും ഭർത്താക്കന്മാർ. കാരണം എന്തേ, ഈ പറഞ്ഞ രൂപത്തിൽ തന്നെ ഭാര്യ കോപിയാണ്, മുൻകോപിയാണ്, ദേഷ്യപ്പെടുന്നവളാണ്, അല്ലെങ്കിൽ ദുസ്വഭാവിയാണ്, ചിലപ്പോഴൊക്കെ ഇങ്ങോട്ട് ചീത്ത പറയും. എന്ത് ചെയ്യാനാ, ഒരുപാട് നന്നാക്കാൻ നോക്കി, നന്നാകുന്നില്ലെങ്കിൽ വലിച്ചെറിയാൻ പറ്റുമോ? അവിടെ ഭർത്താവ് ശ്രമിച്ചാലോ, ഭർത്താവിനിക്കും വലിയ കൂലിയുണ്ട്. ഇവിടെയോ ഒരു ചരിത്രത്തിൽ ഞാൻ വായിച്ചു തോർക്കുകയാണ്, ഒരു
സ്വാലിഹായ മനുഷ്യനുണ്ടായിരുന്നു. അദ്ദേഹത്തെ കാണാൻ വേണ്ടി അദ്ദേഹത്തിന്റെ ഒരു സുഹൃത്ത് പോയി. വീട്ടിലേക്ക് പോയപ്പോൾ ആ വീട്ടിൽ അദ്ദേഹം ഇല്ലായിരുന്നു. ആരാ ഉള്ളത് അവിടെ? വീട്ടിൽ ഭാര്യയുണ്ട്. ഭാര്യയോട് ചോദിച്ചപ്പോൾ സംസാരങ്ങൾ തീരെ ശരിയില്ല, പരുക്കൻ സംസാരം, പരുക്കൻ സംസാരമാണ്. ഭർത്താവിനെ കുറിച്ച് കുറ്റം പറയുന്നതും കിട്ടിയ ഉടനെ തന്നെ ഭർത്താവിന്റെ കുറ്റങ്ങളും കുറവുകളൊക്കെ പറയാൻ തുടങ്ങി. സുബ്ഹാനല്ലാഹ്, ഈ സുഹൃത്ത് വിചാരിച്ച് ഈ ഭാര്യനെ എങ്ങനെയാ പുറത്തിരിക്കുകയാണ്, കണ്ടോ അപരിചിതനായ ഞാൻ, അല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്തായ ഞാൻ ഇവിടെ എത്തുമ്പോഴേക്ക് എന്നോട് കുറ്റം പറയാനൊക്കെ തുടങ്ങുക എന്ന് പറഞ്ഞാൽ ഇവർ പരസ്പരം എങ്ങനെയുണ്ടാവും? ഇങ്ങനെ ചിന്തിച്ചിരിക്കുമ്പോഴാണ് ആ മനുഷ്യൻ, അതാ സ്വാലിഹായ മനുഷ്യൻ വരുന്നത്. എവിടെന്നോ കാട്ടിലേക്ക് വിറക് ശേഖരിക്കാൻ വേണ്ടി പോയതായിരുന്നു. വരുന്നത് എങ്ങനെയാണെന്നറിയോ? ഒരു നരിപ്പുറത്തിരുന്നിട്ടാണ്, സിംഹത്തിന്റെ മേലെ ഇരുന്നിട്ടാണ് വരുന്നത്. സുബ്ഹാനല്ലാഹ്, ഈ സുഹൃത്തിനിക്ക് വന്ന സുഹൃത്തിനിക്ക് വലിയ അത്ഭുതമായി. ഏതായാലും ആവട്ടെ, പ്രിയപ്പെട്ടവരെ, മഹാന്മാരായ ആളുകൾക്ക് അല്ലാഹു തആല സിംഹത്തിനെയും നരിയെയും ഇങ്ങനെയുള്ള ജീവികളെയൊക്കെ കീഴ്പ്പെടുത്തി കൊടുക്കാറുണ്ട്. എത്രയോ സംഭവങ്ങളൊക്കെ ഉണ്ട്. ആദൂരുണ്ട് മഹാനായ അഹ്ദലിതങ്ങൾ, ആദൂര് മറപ്പെട്ട് കിടക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആളുകളാണ്. അവരാദൂരിലേക്ക് വന്നത് നരിപ്പുറത്താണ് എന്ന് വല്യമ്മയും ഇവരൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുണ്ട് മഹാന്മാരായ ആളുകളൊക്കെ. പ്രിയപ്പെട്ടവരെ, അങ്ങനെ അന്ന് അദ്ദേഹം സംസാരിച്ചിട്ടൊക്കെ പോയി. പിന്നെ കുറെ കാലം കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഇതേ സുഹൃത്ത് ഇയാളെ കാണാൻ വേണ്ടി വന്നു. അന്ന് വീട്ടിൽ വന്ന് അന്വേഷിച്ചു. വീട്ടിൽ വന്ന് അന്വേഷിക്കുമ്പോൾ പഴയ ആ ഭാര്യയല്ല, വേറൊരു ഭാര്യയാണ്. നല്ല രൂപത്തിൽ സംസാരിക്കുന്നു, സൗമ്യമായി സംസാരിക്കുന്നു. സൗമ്യമായി സംസാരിക്കുക എന്ന് പറഞ്ഞാൽ മറ്റൊരു വിഷയമുണ്ട്, ഞാൻ പറയാം. അപ്പൊ നല്ല നല്ല സ്നേഹത്തിൽ അവിടെ വീട്ടിലേക്കൊക്കെ ഇരുത്തുന്നുണ്ട്. അൽഹംദുലില്ലാ, അത്ഭുതമായി. പണ്ടുണ്ടായത് ഇത് ഈ പെണ്ണല്ലല്ലോ, ഇത് വേറെയാണല്ലോ, കാരണം ഇങ്ങനെയല്ല പണ്ട് സംസാരിച്ചത്. അപ്പൊ ചോദിച്ചപ്പോഴും പറഞ്ഞു വിറക് ശേഖരിക്കാൻ വേണ്ടി പോയിട്ടുണ്ട് എന്ന് പറഞ്ഞു. അവിടെ ഇരുന്നു. കുറച്ച് കഴിയുമ്പോഴേക്ക് ഇയാൾ വരുന്നുണ്ട്. പ്രതീക്ഷിച്ചു, പണ്ട് നരിപ്പുറത്ത് വന്നതുപോലെ തന്നെ ആയിരിക്കും വരുന്നതെന്നാ പ്രതീക്ഷിച്ച്. നോക്കുമ്പോഴേക്ക് ഇയാൾ വെറും കയ്യോടെ തലയിൽ വിറകും കയറ്റി വരുന്നുണ്ട്. അങ്ങനെ സംസാരിച്ച കൂട്ടത്തിൽ ചോദിച്ചു, അല്ല പ്രിയപ്പെട്ട സുഹൃത്തെ, പണ്ട് വരുമ്പോഴും നരിപ്പുറത്ത് വന്നു, ഇപ്പം വരുമ്പോഴും നരിയൊന്നുമില്ലല്ലോ, നരിനൊന്നും കിട്ടുന്നില്ലെന്ന് വെച്ചു. അപ്പൊ അയാൾ പറഞ്ഞ മറുപടി എന്താണെന്നറിയോ? പണ്ട് അല്ലാഹു തആല ഞാൻ ക്ഷമിക്കാനുള്ള ഒരു അവസരം എനിക്കുണ്ടായിരുന്നു, ത്യാഗം സഹിക്കേണ്ടതുണ്ടായിരുന്നു. എന്തേ, അങ്ങനെയുള്ള ഒരു ഭാര്യയായിരുന്നു അന്നുണ്ടായത്. ആ ഭാര്യ ഭയങ്കര നാവിന് മൂർച്ചയുള്ള പെണ്ണാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ക്ഷമിക്കും, സഹിക്കും. ആ സഹിച്ചതിനും ക്ഷമിച്ചതിനും കാരണമായി അല്ലാഹു തആല അന്ന് എനിക്ക് നരിയൊക്കെ എനിക്ക് അനുസരണയോടെ കീഴ്പ്പെടുത്തി തന്നിരുന്നു. എന്നാൽ പിന്നീട് ഞാനെന്ത് ചെയ്തു അറിയോ? ആ പെണ്ണുമായി ഒത്തുപോകൂരാന്ന് പറഞ്ഞപ്പോ ഞങ്ങൾ രണ്ടാളും പിരിഞ്ഞു. പിന്നീട് ഞാൻ രണ്ടാമതൊരു വിവാഹം നടത്തിയ നല്ല പെണ്ണിനെയാണ്. അപ്പൊ ഇയാളും പറഞ്ഞു, അത് മനസ്സിലാകുന്നുണ്ട്, അന്നത്തെ പോലെയല്ല എന്ന്. അപ്പൊ ഇപ്പൊ എന്ത്, ഇത് നല്ല സുഖമാണ് എനിക്ക്, ഭാര്യയിൽ നിന്ന് നല്ല സുഖമുണ്ട്, നല്ല ജീവിതമാണ് ഞങ്ങൾക്ക്. അപ്പോൾ പണ്ട് എനിക്ക് ഭാര്യയിൽ നിന്ന് ഇത്രയും ത്യാഗങ്ങൾ സഹിക്കേണ്ടി വന്നപ്പോഴാണ് അല്ലാഹു തആല എനിക്ക് നരിയൊക്കെ തന്നത്. ഇപ്പൊ അതില്ലാത്തത് കൊണ്ട് തന്നെ അതെനിക്ക് നഷ്ടപ്പെട്ടു എന്ന് ഇദ്ദേഹം പറഞ്ഞത് ഞാൻ ചരിത്രത്തിൽ എവിടെയോ വായിച്ചു തോർക്കുകയാണ്. അപ്പൊ ഞാൻ പറയുന്നത്, ത്യാഗങ്ങൾ സഹിക്കുമ്പോൾ നമുക്ക് കൂലി കൂടുതലുണ്ട്. അതുകൊണ്ട് ഭാര്യമാര്, ഏതെങ്കിലും ഒരു ഭർത്താവ് ദുസ്വഭാവി എന്നതുകൊണ്ട് നാം വിധിയെ നാം ശപിച്ചു കൊണ്ട് നിൽക്കുകയല്ല വേണ്ടത്, മറിച്ച് ആ ഭർത്താവിനെ നമുക്ക് നന്നാക്കി എടുക്കാൻ പറ്റുമോ എന്നുള്ള ആലോചന വേണം. അതിനൊക്കെയുള്ള ശ്രമങ്ങൾ നമ്മൾ വേണം. അതോടൊപ്പം തന്നെ ഈ ഭർത്താവിന്റെ ദുസ്വഭാവത്തിന്റെ മേൽ പെണ്ണിനക്ക് സഹിക്കാൻ കഴിഞ്ഞാൽ അവിടെയാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, അവർക്ക് സ്വർഗമുണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞത് സൗമ്യമായ സംസാരം എന്ന് പറഞ്ഞത്, അന്യപുരുഷന്മാരോട് സൗമ്യ ഭാഷയിൽ സംസാരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ, ഏതെങ്കിലും ഒരാൾ നമ്മുടെ വീട്ടിൽ വന്നു എന്തോ ഒരു ആവശ്യത്തിൽ വന്നാൽ പേടിപ്പിച്ച് ദേഷ്യപ്പെട്ടുകൊണ്ട് ഭയങ്കര ഉറക്കെ സംസാരിച്ചിട്ട് ഓടിക്കണം എന്നാണോ? അല്ല. സൗമ്യ ഭാഷ എന്ന് പറയുമ്പോൾ ഒരു പുരുഷന്റെ മനസ്സിൽ ഒരു പെണ്ണിന്റെ ശബ്ദം കേൾക്കുമ്പോൾ, സംസാര ശൈലി കേൾക്കുമ്പോൾ, ഹാ
തരക്കേടില്ലല്ലോ. നല്ല ശബ്ദം, നല്ല മയത്തിലുള്ള സംസാരം. ആ പുരുഷന്റെ മനസ്സിൽ ഇങ്ങനെയുള്ള മോശമായ ചിന്തകൾ ഉണ്ടാക്കിയെടുക്കുന്ന രൂപത്തിലാകരുത് നമ്മുടെ സംസാരം. നമ്മൾ ഒരൽപ്പം കടുപ്പത്തിൽ സംസാരിച്ചാൽ എന്ന് പറഞ്ഞാൽ ഞാനൊന്നും കൂടി പറയുന്നു, അവരെ പേടിപ്പിക്കുന്ന രൂപത്തിലൊന്നും അല്ല, ഒരൽപ്പം കടുപ്പത്തിലാണ് നമ്മുടെ സംസാരമെങ്കിൽ അവന്റെ മനസ്സിങ്ങോട്ട് തിരിയൂല. കാരണം ഉണ്ടല്ലോ, ഓ ഇതെനക്കൊന്ന് ഒന്ന് ശ്രമിച്ചാൽ വലയിൽ വീഴ്ത്താൻ പറ്റുന്ന പെണ്ണാണ്. കാരണം അങ്ങനെയുള്ള നല്ല പഞ്ചാര വിഷയം എന്നാ പറയല് അല്ലേ, അങ്ങനെ ആകാൻ പാടില്ല എന്നാ വിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞതാണ്. നിങ്ങൾ സംസാരിക്കുമ്പോൾ നിങ്ങൾ അന്യപുരുഷന്മാരോട് ആവശ്യത്തിന് സംസാരിക്കാം അല്ലേ, കച്ചവടത്തിന് വേണ്ടി, അല്ലെങ്കിൽ മറ്റാരെങ്കിലും വീട്ടിൽ വന്നു വന്നു അന്വേഷിച്ചുകൊണ്ട് സംസാരിക്കേണ്ടി വരുമല്ലോ. മറയോടുകൂടി നിങ്ങൾക്ക് സംസാരിക്കാം, പക്ഷേ അവരെയും കൂടി വലയിൽ വീഴ്ത്തുന്ന രൂപത്തിൽ, അല്ലെങ്കിൽ അവരുടെ മനസ്സിൽ നിങ്ങളെക്കുറിച്ച് എന്തെങ്കിലും ചിന്തകൾ ഉണ്ടാകുന്ന രൂപത്തിൽ അങ്ങനെയുള്ള ഒരു മയമായ സംസാരം ഉണ്ടാകാൻ പാടില്ല എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചിട്ടുണ്ട്. ഏതായാലും പറയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞു വന്നത്, അപ്പൊ വിവരമില്ലാത്തവർ വല്ലതും ചെയ്താൽ നല്ല വാക്കുകൾ സംസാരിക്കുന്നവരാണ് അള്ളാഹുവിന്റെ അടിമകൾ, അള്ളാഹുവിന്റെ പൊരുത്തപ്പെട്ട അടിമകൾ എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, എപ്പോഴും നല്ലത് സംസാരിക്കണം. ആരോടും ഇങ്ങോട്ട് മോശമായി പെരുമാറിയവരോട് പോലും നമ്മൾ അങ്ങോട്ട് മോശമായി പെരുമാറുകയോ സംസാരിക്കുകയോ അല്ല വേണ്ടത്. നമ്മൾ എപ്പോഴും എന്ത് ചെയ്യണം, നമ്മൾ മയമായി സംസാരിക്കണം. സംസാരിക്കുമ്പോഴൊക്കെ എപ്പോഴും നമ്മൾ അവസരങ്ങൾ നോക്കണം. ആരോട് സംസാരിക്കുമ്പോഴും അങ്ങനെയാണ്. ഭർത്താവിനോടാണെങ്കിലും നമ്മളൊരു കാര്യം പറയുമ്പോഴോ ആ ഭർത്താവിന്റെ അവസരം നോക്കണം. നമ്മൾ ഇപ്പൊ പറയാൻ പറ്റുന്ന സാഹചര്യം തന്നെയാണോ, ഞങ്ങളൊക്കെ അങ്ങനെ ചിന്തിക്കാറുണ്ട്. എവിടെ, ഭാര്യമാരുടെ അടുത്തല്ല, ചിലപ്പോൾ ഞങ്ങളുടെ ഉസ്താദുമാര്. എന്റെ ഉസ്താദാണ് ആലമ്പാടി ഉസ്താദ്, അല്ലാഹു തആല അവരുടെയൊക്കെ ബറക്കത്തുകൊണ്ട് നമ്മളെ നന്നാക്കി തരട്ടെ. അപ്പൊ ഉസ്താദിന്റെ അടുത്ത് പോയി ഞങ്ങൾ എന്തെങ്കിലും പറയണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ എന്ത് ചെയ്യും, ഉസ്താദ് എങ്ങനെയുണ്ട്, പറയാൻ പറ്റുന്ന സാഹചര്യം തന്നെയാണോ എന്ന് നോക്കും ഞങ്ങൾ. അപ്പൊ അങ്ങനെയാണ് നമ്മുടെ ഭർത്താവിനോടും. ഇപ്പൊ നമ്മൾക്ക് പെരുന്നാളൊക്കെ ആയി, പെരുന്നാളിന് ഡ്രസ്സ് വേണം, മക്കൾക്ക് ഡ്രസ്സ് വേണം, ചെറിയ മോന് ചെരുപ്പില്ല, അല്ലെങ്കിൽ വലിയ മോന് തൊപ്പിയില്ല എന്നൊക്കെ പറയും. അങ്ങനെ പറയുമ്പോഴോ ഭർത്താവിന്റെ മൂഡ് എങ്ങനെയുണ്ട് നോക്കണം. അയാളെന്തോ കച്ചവടത്തിൽ നഷ്ടം വന്ന് ഭയങ്കര ചൂടിൽ അങ്ങാടിയിൽ നിന്ന് ചൂടായിട്ട് ഇങ്ങോട്ട് വന്നിരിക്കുന്ന സമയത്താണ് നമ്മൾ പോയി പറയുന്നതെങ്കിൽ എങ്ങനെയുണ്ടാവും മറുപടി അല്ലേ. അപ്പൊ നമ്മൾ എപ്പോഴും സാഹചര്യങ്ങളും സന്ദർഭങ്ങളും നോക്കി സംസാരിക്കണം. സുബ്ഹാനല്ലാഹ്, ചില സ്ഥലങ്ങളിലൊക്കെ കാണാം, പിന്നെ മരിച്ച വീട്ടിൽ പോലും ഭയങ്കര സംസാരങ്ങൾ അല്ലേ. ഞാൻ ഇതിനിടയിൽ പോയത് എവിടെയോ ഒരിക്കൽ അനുഭവപ്പെട്ടത് ഓർക്കുകയാണ്. മയ്യത്ത് മുമ്പിലാണ് വെച്ചിരിക്കുന്നത്, പെണ്ണുങ്ങൾ അപ്പുറത്താണ്. പക്ഷെ സുബ്ഹാനല്ലാഹ്, പെണ്ണുങ്ങളുടെ സംസാരങ്ങൾ, ഞാൻ കുറ്റപ്പെടുത്തുകയല്ല, അങ്ങനെയൊക്കെ ചിലപ്പോൾ ഉണ്ടാകാറുണ്ട്. മരിച്ച വീട്ടിൽ പോയാൽ നാട്ടിലെ വിഷയങ്ങൾ മുഴുവനും അന്താരാഷ്ട്ര വിഷയങ്ങൾ അല്ലേ, ആകാശവാണിയാണോ, അങ്ങനെ സംസാരിക്കാൻ പാടുണ്ടോ? നമ്മൾ മരിച്ച വീട്ടിൽ പോയാൽ നമ്മൾ എന്ത് വേണം, അവിടെ എങ്ങനെയാ വേണ്ടത്, അവിടെ ഹൈറായതേ സംസാരിക്കാൻ പാടുള്ളൂ. അതൊക്കെ ഹദീസുകളിൽ തന്നെയുണ്ട്. നമ്മൾ മരിച്ച വീട്ടിൽ പോയാൽ നല്ല അച്ചടക്കത്തോടെ ആകണം, അവിടെ മറ്റെന്തെങ്കിലും സംസാരങ്ങളല്ല വേണ്ടത്. നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, മരിച്ച വീട്ടിലേക്ക് പോകുമ്പോഴാണ് നമ്മളെ ചങ്ങാതിനെ കാണുന്നത്. ഏത് ചങ്ങാതി, പണ്ട് സ്കൂളിലൊക്കെ ഉണ്ടായത്, കുറേ കൊല്ലായല്ലോ കാണാതെ. ഇപ്പൊ ഇവിടുന്ന് ദുബൈയിലായിരുന്നു അവള് ഭർത്താവിന്റെ കൂടെ. ഇപ്പൊ മരിച്ച വീട്ടിൽ പോകുമ്പോഴേക്ക് അവിടെയുണ്ട്. സുബ്ഹാനല്ലാഹ്, ഇവിടെ കണ്ടപ്പോൾ ഭയങ്കരം ചിരിയും കെട്ടിപ്പിടിക്കലും, നിന്നെ കണ്ടിട്ട് കൊറേ കാലമായാലി, നമ്മൾ കണ്ടിട്ട് നാലഞ്ച് കൊല്ലായി തോന്നുന്നല്ലേ. ഇവരെ ഈ പരസ്പരമുള്ള സന്തോഷം പങ്കുവെക്കലൊക്കെ അതൊക്കെ ആകാം വേണ്ടത് തന്നെയാണ്. പക്ഷെ മരിച്ച പോരെയാണെന്നുള്ള ബോധം വേണ്ടേ? മരിച്ച പോരയിൽ നമ്മൾ അങ്ങനെ പൊട്ടിച്ചിരിക്കാൻ പാടുന്നു. അങ്ങനെയുള്ള ഈ സ്നേഹപ്രകടനം നമ്മൾ ഒരു ചങ്ങാതിയെ കാണുമ്പോൾ നമുക്ക് ആവാം, നല്ലതാണ്. പക്ഷേ മരിച്ച വീട്ടിലാകുമ്പോൾ അത് പാടില്ല. അപ്പൊ അതാ ഞാൻ പറഞ്ഞത്, സാഹചര്യങ്ങളും സന്ദർഭങ്ങളും എപ്പോഴും നമ്മൾ നോക്കിയിട്ടേ നമ്മൾ സംസാരിക്കാൻ പാടുള്ളൂ, ചിരിക്കാൻ പാടുള്ളൂ അല്ലേ. നമ്മൾ ചിരിക്കുന്ന സമയത്ത് പോലും അങ്ങനെ വേണം. പ്രത്യേകിച്ചും മരിച്ച വീടുകളിലൊക്കെ എന്താ വേണ്ടത്, അനാവശ്യങ്ങൾ പറയുന്ന ഒരു സന്ദർഭം ഉണ്ടാകാനേ പാടില്ല. മരിച്ച വീട്ടിൽ എന്താ വേണ്ടത്, മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, മരിച്ച വീട്ടിൽ അനാവശ്യ സംസാരങ്ങൾ എന്ന് മാത്രമല്ല, ചിലപ്പോൾ എന്തുണ്ടാകും, ചിലപ്പോൾ ആർത്തട്ടഹസിച്ച് കരയല്, ഇങ്ങനെ പലതും സംഭവിക്കാറുണ്ട്. അത് പെണ്ണുങ്ങളുടെ ഭാഗത്ത് നിന്നാണ് ചിലപ്പോഴൊക്കെ ഉണ്ടാകുന്നത്. ഒരിക്കലും അത് ഉണ്ടാകാൻ പാടില്ല. കാരണം നമ്മൾ ചിലപ്പോൾ എന്തെങ്കിലും വിളിച്ചു പറയുമ്പോൾ, വേദന കൊണ്ട് വിളിച്ചു പറയുമ്പോൾ അവിടെ ആമീൻ പറയാൻ മലക്കുകൾ ഉണ്ടാവും ചിലപ്പോൾ. അങ്ങനെയുണ്ട്. മഹദിയായ ഉമ്മു സലമ റളിയല്ലാഹു അൻഹാ ആരാണ്, റസൂലുള്ളാഹിന്റെ ഭാര്യയാണ്. ഉമ്മു സലമ റളിയല്ലാഹു അൻഹാ പറയുന്നുണ്ട്,
എന്റെ ഭർത്താവ് മരിച്ചപ്പോൾ മുത്തലിബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീട്ടിലേക്ക് കടന്നു വന്നു. ദഖല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അലാ അബി സലമ, അബൂ സലമയുടെ അരികിലേക്ക് കടന്നു വന്നു. അലാ അബൂ സലമ, എന്റെ ഭർത്താവ്, ഉമ്മു സലമയുടെ ഭർത്താവ്. ആ അതെന്താ പേരങ്ങനേത്? ഉമ്മു സലമ, അബൂ സലമ, അവർ പേര് നോക്കിയിട്ടാണ് കല്യാണം കഴിച്ചതാ? ആ അത് പേര് വേറെയാണ്. പണ്ട് കാലം മുതൽക്ക് തന്നെ മക്കളുടെ പേരിലേക്ക് ചേർത്തിട്ട് ഉപ്പാനെയും ഉമ്മാനെയും വിളിക്കലുണ്ട്. സലമ, അത് മക്കളുടെ കൂട്ടത്തിൽ ഒരാളാണ്. ആ സലമയുടെ ഉമ്മയാണ് ഉമ്മു സലമ, അങ്ങനെയാണ്. ഉപ്പ അബൂ സലമ, അങ്ങനെ പേര് വെച്ചതാണ് കേട്ടോ. അവരുടെ പേര് വേറെയാണ്. അപ്പൊ ഉമ്മു സലമയുടെ ഭർത്താവാണ് അബൂ സലമ. അബൂ സലമ റളിയല്ലാഹു അൻഹു വഫാത്തായി മരിച്ചു. ഉടൻ തന്നെ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വിവരം അറിയിച്ചു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീട്ടിലേക്ക് വരികയാണ്. കണ്ണ് തുറന്നിട്ടുണ്ട്. മരിച്ചാൽ ആദ്യം വേണ്ടത് എന്താ? കണ്ണടപ്പിക്കണം അല്ലെ? കണ്ണടപ്പിക്കണം. അപ്പം കണ്ണ് തുറന്നിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഫഅഗ്മലഹു, ആ കണ്ണിനെ അടപ്പിച്ചു. ഫുമ്മഖാല, പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. എന്താ പറഞ്ഞത്? ഇന്ന റൂഹ ഇദാ ഖുബില തബിഅഹുൽ ബസർ, കണ്ണടപ്പിക്കണം കേട്ടോ മരിച്ചാൽ. എന്തേ കാരണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, റൂഹ് ആത്മാവുണ്ടല്ലോ, റൂഹ് അത് പിടിക്കപ്പെട്ടാൽ ആ റൂഹിനെ കൊണ്ടുപോകുമ്പോൾ കണ്ണ് ആ റൂഹിനെ കൊണ്ടുപോകുന്നതിനെ നോക്കിക്കൊണ്ടേയിരിക്കും. ചൂട് മാറുന്നതുവരെ ഈ കണ്ണിന് നോക്കാൻ കഴിയും. അപ്പൊ റൂഹിനെ കൊണ്ടുപോകുന്നത് നോക്കിക്കൊണ്ടേയിരിക്കും. ഇത്ര പറഞ്ഞപ്പോഴേക്ക് ഫലജ്ജനസു മിൻ അഹ്ലിഹി, അവിടെ കൂടിയ അബൂ സലമയുടെ കുടുംബക്കാർ, ആണുങ്ങളും പെണ്ണുങ്ങളും അടക്കം കുറെ ആളുകൾ വാവിട്ട് കരഞ്ഞു, ഉച്ചത്തിൽ കരഞ്ഞു. ഇത് പറയുമ്പോഴേക്ക് ഹബീബായ നബി തങ്ങൾ ഇത് പറയുമ്പോഴേക്ക് അവർക്ക് ദുഃഖം മണപൊട്ടിയൊഴുകയാണ്, ഉച്ചത്തിൽ കരഞ്ഞു. ഫഖാൽ, അന്നേരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ലാ തദുഉ വലാ അംഫുസികും ഇല്ലാ ബിഖൈർ, നിങ്ങൾ ഖൈർ കൊണ്ടല്ലാതെ നിങ്ങൾ ദുആർക്കാൻ പാടില്ല. നിങ്ങൾ ശാപവാക്കോ അല്ലെങ്കിൽ ദുഃഖത്തിന്റെ പേരിലോ എന്തെങ്കിലും വിളിച്ചു പറയാൻ പാടില്ല. കാരണം മരിച്ച വീട്ടിൽ നിങ്ങൾ വല്ലതും പറഞ്ഞാൽ വേദനയോടെ പറയുന്നതല്ലേ. ഫൈനൽ മലായിക്കത്ത യു അമ്മിനൂന അലമാ തഖൂലൂൻ, നിങ്ങൾ പറയുന്നതിന് മലക്കുകൾ ആമീൻ പറയാൻ എവിടെയുണ്ട്? അതുകൊണ്ട് നിങ്ങൾ അനാവശ്യമൊന്നും പറഞ്ഞു പോകല്ല. ഉമ്മക്കാല, പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മയ്യത്തിന്റെ അരികിൽ നിന്ന് പറയുകയാണ്, ദുആ ചെയ്യുകയാണ്. അല്ലാഹുമ്മ ഗ്ഫിർ ലി അബി സലമ വർഫഅ ദറജതഹു ഫിൽ മഹ്ദിയിൻ വഖൽഫഹു ഫീ അഖബിഹി ഫിൽ ഗാബിരീൻ വഗ്ഫിർ ലനാ വലഹു യാ റബ്ബൽ ആലമീൻ വഫ്സഹ് ലഹു ഫീ ഖബ്രിഹി വർബ്ബിർ ലഹു ഫീ. ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസാണ്. കാണുന്നില്ലേ സഹോദരിമാരെ, മരണ വിവരം അറിഞ്ഞ് പള്ളിയിൽ നിന്ന് ഉസ്താദ് വന്നാൽ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തങ്ങന്മാരോ മറ്റാരെങ്കിലും വന്നാൽ അവിടെ വെച്ചുകൊണ്ട് ദുആ ചെയ്യുകയാണ്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ഇത് അത് തന്നെയാണ് ചെയ്തത്. അവിടെ വെച്ച് അബൂ സലമ റളിയല്ലാഹു അൻഹുവിന് ദുആ ചെയ്യുകയാണ്. ബാക്കിയുള്ളവരവിടെ ആമീം പറയുകയാണ്. അപ്പൊ മരിച്ച വീട്ടിൽ നമ്മൾ നല്ലത് പറയുക, ദുആ ചെയ്യുക, വിശുദ്ധ ഖുർആൻ ഓതുക, അതാണ് വേണ്ടത്. അല്ലാതെ അവിടെ മറ്റു ബഹളങ്ങൾ ഉണ്ടാക്കാൻ പാടില്ല, അനാവശ്യ വിഷയങ്ങൾ ഉണ്ടാകാൻ പാടില്ല. അല്ലെങ്കിൽ മറ്റേതെങ്കിലും നാടൻ വിഷയങ്ങളോ അന്താരാഷ്ട്ര വിഷയങ്ങളോ അല്ല അവിടെ പറയേണ്ടത്. അവിടെ നാം പറയേണ്ടത് അവിടെ ദുആ ചെയ്യേണ്ടതാണ്, ഖുർആൻ ഓതുകയാണ് വേണ്ടത് അല്ലെ. ഖുർആൻ ഓതണം അവിടെ അല്ലെ. ഇന്നൽ ഐന തദ്മഉ വൽ ഖൽബു യഹ്സുനു വലാ തഖൂലു ഇല്ലാ മാ യർദി റബ്ബനാ. മരിച്ച വീട്ടിൽ അതേ വലിയ വേദനകൾ ഉണ്ടാകും, ദുഃഖങ്ങൾ ഇങ്ങനെ അടക്കി പിടിച്ചു നിൽക്കുന്നവരുണ്ടാകും. നബി തങ്ങൾ പറയാണ്, കണ്ണ് ഒരുപക്ഷെ കണ്ണുനീർ തുള്ളികൾ ഒഴിച്ചേക്കാം, തൽബ് വല്ലാതെ വേദനിച്ചേക്കാം. പക്ഷെ അങ്ങനെ ആകുമ്പോഴും കണ്ണുനീരുകൾ ഒരുപ്പിക്കാം, തേങ്ങിക്കരച്ചിലുകളാകാം. വലാ തഖൂലു ഇല്ലാ മാ യർദി റബ്ബനാ, റബ്ബിനെ തൃപ്തിപ്പെടുത്തുന്നതല്ലാതെ ഒന്നും മരിച്ച വീട്ടിൽ പറയാനേ പാടില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ എവിടെ സംസാരിക്കുന്നുവെങ്കിലും അവിടെയൊക്കെ നമ്മൾ സന്ദർഭങ്ങൾ നോക്കി മാത്രമേ സംസാരിക്കാൻ പാടുള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ അനാവശ്യങ്ങൾ സംസാരിക്കാൻ പാടില്ല.
നമ്മൾ ആവശ്യമുള്ളത് മാത്രമേ സംസാരിക്കാൻ പാടുള്ളൂ. അവസരങ്ങൾ നോക്കി സംസാരിക്കണം. നമ്മുടെ നല്ല സ്വഭാവക്കാരാകണം. ഞാൻ ഒന്നുകൂടി ആവർത്തിക്കുകയാണ്, മറ്റുള്ളവർ നമ്മളെ ചീത്ത പറയുകയാണെങ്കിൽ പോലും നമ്മൾ അങ്ങോട്ട് തിരിച്ച് ചീത്ത പറയുന്ന സ്വഭാവക്കാരാകാൻ പാടില്ല. നല്ല സ്വഭാവക്കാരാകണം നമ്മൾ, അല്ലേ? നല്ല സ്വഭാവം എന്ന് പറയുമ്പോൾ കേവലം അത് വാക്കിൽ മാത്രമല്ല, പെരുമാറ്റത്തിലും എല്ലാത്തിലും അങ്ങനെ നോട്ടത്തിൽ പോലും ഉണ്ട്, അല്ലേ? കടുപ്പിച്ച് തുറുപ്പിച്ച് എന്നുള്ള നോട്ടവും നേരെയുള്ള നോട്ടവും രണ്ടും വലിയ വ്യത്യാസമില്ലേ? വ്യത്യാസമുണ്ട്. അപ്പൊ നമ്മൾ ഭർത്താവിനോട് ഇടപഴകുമ്പോഴും മക്കളോട് ഇടപഴകുമ്പോഴും അവിടെയൊക്കെ നമുക്ക് നല്ല മയത്തോടെയുള്ള സംസാരങ്ങളാകണം, നല്ല സ്വഭാവങ്ങളാകണം. പ്രത്യേകിച്ചും ഒരു ഭർത്താവിന്റെ കൂടെ ജീവിക്കുമ്പോൾ നമുക്ക് ധാരാളം ശ്രദ്ധിക്കാനുണ്ട്. ഞാൻ അങ്ങോട്ട് കൂടുതൽ സംസാരിക്കുന്നില്ല. ഓർക്കുന്നു മഹദിയായ ഉമാമ ബിന്ത് ഹാരിസ് റളിയല്ലാഹു അൻഹ, വലിയ ഒരു സ്വഹാബി വനിതയാണ്. അവര് തന്റെ മകള് കല്യാണം കഴിഞ്ഞ് പോകുമ്പോൾ അവിടുന്ന് കൊടുക്കുന്ന ചില ഉപദേശങ്ങൾ കൊടുക്കുന്നുണ്ട്. എന്താണ് മകൾ കൊടുക്കുന്ന ഉപദേശം? മോളെ, ഭർത്താവിന്റെ കൂടെ പോയാൽ നീ എങ്ങനെ ആവണം, എന്ത് പറയണം, എങ്ങനെ ആയിരിക്കണം നിന്റെ സ്വഭാവങ്ങൾ എന്ന് മോൾക്ക് ഉപദേശം കൊടുക്കുകയാണ്. ഉപദേശം കൊടുക്കുമ്പോൾ പറയുന്നു, മോളെ, ഉപദേശം അശ്രദ്ധയുള്ള ആളുകളെ ഉണർത്തും. അതായത് അത്തരം വിഷയങ്ങളൊന്നും ബോധമില്ലാത്ത ആളുകൾക്ക് ഉപദേശം ഉപകരിക്കും. ബുദ്ധിമതികളെ ഈ ഉപദേശങ്ങൾ അത് നന്നാക്കാൻ സഹായിക്കുകയും ചെയ്യും, ഉപകരിക്കുകയും ചെയ്യും. എന്നിട്ട് മോളോട് പറയാണ്, മോളെ, മാതാപിതാക്കളുടെ സാമ്പത്തികവും ഐശ്വര്യവും അവരുടെ വലിയ വലിയ സ്ഥാനവും സ്നേഹവും മൂലം ഒരു പെണ്ണിന് ഭർത്താവ് വേണ്ട എന്ന് വെക്കുകയാണെങ്കിൽ മോളെ, നിനക്ക് ഭർത്താവിന്റെ ആവശ്യമില്ല. അതായത് നല്ല ഉപ്പയുണ്ട്, നല്ല ഉമ്മയുണ്ട്, അവർക്ക് ജീവിക്കാനുള്ള എല്ലാ സമ്പത്തും ഉണ്ട്, സൗകര്യങ്ങളുണ്ട്, നല്ല വീടുണ്ട്, സ്നേഹം തരാൻ ധാരാളം ആളുകളുണ്ട്. അങ്ങനെ ഒരു കുടുംബത്തിൽ പിറന്ന ഒരു പെണ്ണിനിക്ക് ഇതുണ്ട് എന്ന കാരണത്താൽ ഭർത്താവ് വേണ്ട എന്ന് വെക്കുകയാണെങ്കിൽ നിനക്ക് ഭർത്താവിന്റെ ആവശ്യമില്ല. പക്ഷേ മോളെ, അങ്ങനെ എപ്പോഴും മാതാപിതാക്കളുടെ കൂടെ, സ്നേഹം നൽകുന്ന ആങ്ങളമാരുടെ കൂടെ, അനുജത്തി ജ്യേഷ്ഠത്തിമാരുടെ കൂടെ നല്ല സമ്പത്തുള്ള ഒരു വീട്ടിൽ ഒരു കുടുംബത്തിൽ കഴിയേണ്ടവളല്ല പെണ്ണ്. പിന്നെയോ, ഏതൊരു പെണ്ണും ഒരു പുരുഷന് വേണ്ടി പടക്കപ്പെട്ടവളാണ്. തിരിച്ചു മകനത്തിലാണ് ഏതൊരു പുരുഷനും ഒരു പെണ്ണിന്റെ കൂടെ ജീവിത പങ്കാളിയായി ജീവിക്കാൻ വേണ്ടി അള്ളാഹു താല നിശ്ചയിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് മോളെ, കല്യാണം ആവശ്യമാണ്, നിനക്കിവിടെ നല്ല സ്നേഹം കിട്ടുന്നുണ്ട്, അതുകൊണ്ട് ഭർത്താവ് വേണ്ട എന്ന് വെക്കാൻ പാടില്ല. ഒരു കല്യാണം കഴിക്കണം, നിനക്കൊരു ഭർത്താവിനെ കണ്ടെത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് മോളെ, പറയട്ടെ, ചില വിഷയങ്ങൾ നീ ഓർത്തു വെക്കണം. നീ വളർന്ന ഈ അന്തരീക്ഷത്തോട് നീ ഇവിടെ പറയുകയാണ്, പരിചയമില്ലാത്ത വീട്ടിലേക്കാ നീ പോകുന്നത്, പരിചയമില്ലാത്ത ഒരു കൂട്ടുകാരനിലേക്കാണ് നീ പോകുന്നത്. നിന്റെ ജീവിത സഖിയായി നിനക്ക് ഇന്ന് വരെ പരിചയമില്ലാത്ത, ഒരു ബന്ധമില്ലാത്ത ഒരാളിലേക്കാണ് നീ പോകുന്നത്, പരിചയമില്ലാത്ത ഒരു കുടുംബത്തിലേക്കാണ് നീ പോകുന്നത്. നീ നിന്നെ ഒരാൾ ജീവിത സഖിയായി സ്വീകരിക്കുകയാണ്. അതോടെ നിന്നെ നിരീക്ഷിക്കാനും നിന്നെ നിന്റെ വിഷയങ്ങൾ കൈകാര്യം ചെയ്യാനും നിയന്ത്രിക്കാനും ഒരാളായി, അതാണ് ഭർത്താവ്. നീ ആ ഭർത്താവിന്റെ മുമ്പിൽ എങ്ങനെ വേണം? നീ ഒരു അടിമയെ പോലെയാകണം എങ്കിൽ ആ ഭർത്താവ് നിന്റെ അടിമയാകും. ആ ഉമ്മ പറയുന്ന എത്ര നല്ല ഉപദേശമാണ്, ഒരു പ്രസക്തമായ പോയിന്റാണ്. നീ എങ്ങനെയാകണം നിന്റെ ഭർത്താവിന്റെ മുമ്പിൽ? നീ ഒരു അടിമയെ പോലെയാകണം. അങ്ങനെ ആയാൽ ആ ഭർത്താവ് നിന്റെ അടിമയാകും. അതെങ്ങനെ ശ്രദ്ധിച്ചിട്ടുണ്ടോ സഹോദരിമാരെ? നിങ്ങൾ ഭർത്താവിന്റെ മുമ്പിലേക്ക് എത്തിയാൽ ആ ഭർത്താവ് പറയുന്നതൊക്കെ എല്ലാം അനുസരിക്കുകയാണ്, ഒന്നുപോലും എതിര് പറയുന്നില്ല. ഭർത്താവിനോട് തർക്കുത്തരം പറയുന്നില്ല. ഭർത്താവ് കൽപ്പിക്കുന്നതിനനുസരിച്ച് പ്രവർത്തിക്കുന്നു, എതിര് പ്രവർത്തിക്കുന്നില്ല. ഭർത്താവിന്റെ സുഖത്തിൽ നിങ്ങളും സുഖം കാണിക്കുകയാണ്, ഭർത്താവിനെ സന്തോഷിപ്പിക്കുകയാണ്. അങ്ങനെ എല്ലാ നിലക്കും അനുസരണയുള്ള ഒരു ഭാര്യയായി നിങ്ങൾ ജീവിക്കുകയാണെങ്കിൽ ആ ഭർത്താവ് നിന്റെ അടിമയാകുമെന്ന് ഈ ഉമ്മ പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? അങ്ങനെ ഒരു നല്ല ഒരു ഭാര്യയായി നീ കഴിഞ്ഞാൽ പിന്നെ നീ എന്തു പറഞ്ഞാലും ആ ഭർത്താവ് സ്വീകരിക്കും. കാരണം എന്തേ? എനിക്കിന്ന് വരെ എതിര് പറയാത്ത പെണ്ണാണ് എന്റെ ഭാര്യ. ആ ഭാര്യ പറഞ്ഞാൽ ഞാനത് സാധിപ്പിച്ചു കൊടുക്കണ്ടേ?
നീ എന്ത് പറഞ്ഞാലും ആ ഭർത്താവ് സ്വീകരിക്കും. നമുക്ക് ഇന്നടത്തേക്ക് പോകണം, അല്ലെങ്കിൽ ഇവിടെ ഒരു കുടുംബത്തിന് പോകണം എന്ന് പറഞ്ഞാൽ ഭർത്താവ് വരും. കാരണം എന്തേ? നീ പൂർണ്ണമായും ഭർത്താവിനെ അനുസരിക്കുന്ന ഒരു ഭാര്യയായി ജീവിക്കാൻ നിനക്ക് കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനെ കഴിഞ്ഞാൽ നിന്റെ ഭർത്താവ് നിന്റെ ഒരു അടിമയെ പോലെയാകുമെന്ന് പറഞ്ഞാൽ നീ പറയുന്നതും അവൻ അനുസരിക്കും. അതുകൊണ്ട് നീ എപ്പോഴും നിന്റെ ഭർത്താവിന്റെ മുമ്പിൽ എല്ലാം അനുസരിച്ചു കൊടുക്കുന്ന അനുസരണശീലമുള്ള ഒരു ഭാര്യയായി നീ ജീവിക്കണം മോളെ. അവിടെ ഒരിക്കലും അതേ ഭർത്താവ് അങ്ങനെ പറഞ്ഞാൽ അതെല്ലാം എനിക്ക് ചെവി കൊടുക്കാനൊന്നും പറ്റൂല, അയാൾ പറയുന്നതെല്ലാം എനിക്ക് സ്വീകരിക്കാനൊന്നും പറ്റൂല, അങ്ങനെ ആയാലെന്തേ ഇങ്ങനെ ആയാലെന്തേ, ആ ഒരു നിലപാടുണ്ടാക്കാൻ പാടില്ല എന്നാ ഉമ്മ പറഞ്ഞത്. എന്നിട്ട് ഏതാനും ചില ഉപദേശങ്ങളും കൂടി ഈ ഉമ്മ കൊടുക്കുന്നുണ്ട്. എന്താണെന്നറിയോ? മോളെ, നീ ഒന്നാമതായി ഇതിനോട് പറയട്ടെ, ഭർത്താവിന്റെ കൂടെ പോയാൽ ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടണം, ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുത്തപ്പെടണം. നിന്റെ ഭർത്താവിന്റെ സാമ്പത്തിക സ്ഥിതി നോക്കണ്ടേ? കൂലിപ്പണിക്കാരനാണെങ്കിൽ അയാൾ വലിയ കച്ചവടക്കാരനെ പോലെ ആർഭാടത്തോടെ ജീവിക്കാൻ കഴിയോ? ഇല്ലല്ലോ. വലിയ വലിയ ഗൾഫുകാരിയായ നിന്റെ സഹോദരിമാര് അവർ ധരിക്കുന്നത് പോലുള്ള ആഡംബര വസ്ത്രം ഈ കൂലിപ്പണിക്ക് പോകുന്ന ഭർത്താവിനെ കൊണ്ട് വാങ്ങിച്ചു തരാൻ പറ്റുമോ? ഇല്ല. അപ്പുറത്ത് എപ്പോഴും വിരുന്നും വിസ്താരമാണ്, എപ്പോഴും നല്ല ഭക്ഷണങ്ങളൊക്കെയാണ് അയൽവാസിയായ വീട്ടിൽ നടക്കുന്നത്. എന്നാൽ നിന്റെ വീട്ടുകാരൻ നിന്റെ ഭർത്താവ് ചെറിയ ജോലി ചെയ്യുന്ന ആളോ കൂലിപ്പണിക്കാരനോ ഒരു ദരിദ്രനോ ആണ് എങ്കിൽ നിനക്ക് അവരെ പോലെ ജീവിക്കാൻ ആഗ്രഹമുണ്ടാകാം. പക്ഷേ ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടാൻ പഠിക്കണം മോളെ. ഒരു ഉമ്മ കൊടുക്കുന്ന ഉപദേശമാണ്. മക്കൾക്ക് ഉപദേശം കൊടുക്കണം ഉമ്മമാര്. ഇരിക്കുന്ന സഹോദരിമാരെ, നിങ്ങൾക്ക് മക്കളില്ലേ? മക്കൾക്ക് എന്തെങ്കിലും ഉപദേശം കൊടുക്കാറുണ്ടോ? ഇത് കല്യാണം കഴിഞ്ഞ് പോകുന്ന സമയത്ത് കൊടുക്കുന്ന ഉപദേശമാണ്. ആ സമയത്ത് മാത്രമല്ലല്ലോ, ബാക്കിയുള്ള സമയത്തും കൊടുക്കണം മക്കൾക്ക് ഉപദേശങ്ങൾ. അല്ലേ? മക്കൾക്ക് ഉപദേശങ്ങൾ കൊടുക്കണം. എങ്ങനെയാണ് മക്കളെ വേണ്ടത്? എങ്ങനെയാണ്? തലയിൽ തട്ടോടണം, സ്വന്തം മോൾക്ക് ഉപദേശം പറഞ്ഞു കൊടുക്കണം. അന്യരുള്ളടുത്ത് ഒച്ചത്തിൽ സംസാരിക്കരുത്. അല്ലെങ്കിൽ വലിയ ആങ്ങളമാരൊക്കെ, ആണുമക്കളൊക്കെ വലുതായി അവരുടെ ചെറുപ്പത്തിൽ പോയി അവരെടുത്ത് കടന്നതും അവരെടുത്തിരുന്നതും അങ്ങനെയൊന്നും ആകാൻ പാടില്ല. മോളെ, ഇപ്പം നീ കുറച്ച് വലുതായിട്ടുണ്ട്, പ്രായം കുറച്ച് കൂടിയിട്ടുണ്ട്, അല്ലേ? ഇങ്ങനെയൊക്കെ ആവശ്യത്തിനുള്ള ഉപദേശങ്ങൾ നമ്മുടെ പെൺമക്കൾക്ക് കൊടുക്കണം. അതുമാത്രമല്ലല്ലോ, ബാക്കിയുള്ള വിഷയങ്ങളും കൊടുക്കണ്ടേ? ദീനീ വിഷയങ്ങളും കൊടുക്കണ്ടേ? നിസ്കരിക്കാൻ വേണ്ടി കൽപ്പിക്കണ്ടേ? അതിൻ്റെ പുറമെ നമുക്കറിയാം ഹൈദുണ്ടാകുന്നുണ്ട്, ആർത്തവം ഉണ്ടാകുന്നുണ്ട്. കുട്ടികൾക്ക് ആർത്തവത്തിനോട് അടുക്കുന്ന പ്രായമെത്തുമ്പോൾ ആ കുട്ടികൾക്ക് വിഷയം പറഞ്ഞു കൊടുക്കണം, മോളെ ഇങ്ങനെയൊക്കെ ഉണ്ടാകാറുണ്ട് എന്ന്. എല്ലാ കുട്ടികൾക്കും അറിഞ്ഞോളന്നില്ല. കാരണം എപ്പോഴെങ്കിലും ഒരു ചോര പൊടിയുന്നത് കാണുമ്പോൾ അവരെ ആകെ ഇത് ബേജാറായി തളർന്നു. അങ്ങനെ സംഭവം ഉണ്ടായതായി ഞാൻ ഓർക്കുകയാണ്. ആ കുട്ടിക്കറിയില്ല, ചോര കണ്ടപ്പോൾ ആകെ വെപ്രാളപ്പെട്ടു. അങ്ങനെ സ്കൂളിൽ നിന്ന് എന്ത് ചെയ്യുന്നു? കരഞ്ഞു. അങ്ങനെ രക്ഷിതാക്കളെ വിളിപ്പിക്കുന്നു. അങ്ങനെ പിന്നീടാണ് ഇങ്ങനെ ബോധ്യപ്പെടുന്നത് ഇങ്ങനെ ഒന്നുണ്ട് എന്നുള്ളത്. അപ്പൊ അതൊക്കെ നേരത്തെ തന്നെ നമ്മുടെ മക്കൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കണം, ഇങ്ങനെയൊക്കെ ഉണ്ടാകാറുണ്ട്, പേടിക്കണ്ട, കണ്ടാൽ പേടിച്ചു പോകരുത്, അങ്ങനെ ഉണ്ടായാൽ എന്ത് വേണം എന്നതൊക്കെ. ഇങ്ങനെയുള്ള പലതും മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ടതുണ്ട്. ആ പഠിപ്പിച്ചു കൊടുക്കേണ്ടതൊക്കെ നേരത്തെ തന്നെ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം, ഉപദേശങ്ങൾ കൊടുക്കണം. ഇവിടെ കണ്ട ഉമ്മാമ റളിയല്ലാഹുവിന് ഉപദേശം കൊടുക്കുന്നത് എന്താണ്? ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടണം മോളെ, അല്ലേ? ആ ഉപദേശം കേട്ട ഒരു പെണ്ണും ഏതെങ്കിലും ഭർത്താവിനോട് ഇല്ലാത്തതിന്റെ പേരിൽ തട്ടിക്കയറൂല. ഇല്ലാത്തത് ചോദിച്ച് ഭർത്താവിനെ ശല്യപ്പെടുത്തൂല. രണ്ടാമതായി പറയുന്നു, മോളെ, ഭർത്താവിന്റെ ആജ്ഞകളും കൽപ്പനകളും നിർദ്ദേശങ്ങളും കേട്ട് അനുസരിച്ച് സഹകരണത്തോടെ ജീവിക്കണം മോളെ. ഒരിക്കലും അനുസരണക്കേട് കാണിക്കാൻ പാടില്ല. എപ്പോഴും ഭർത്താവിനെ നീ മേലെ തന്നെ കാണണം, ഭർത്താവിനെ മുമ്പിൽ തന്നെ നീ കാണണം, അല്ലേ? ആജ്ഞകൾ, ഭർത്താവിന്റെ കൽപ്പനകൾ, അല്ലെങ്കിൽ ഭർത്താവ് എന്തെങ്കിലും പറഞ്ഞാൽ അതനുസരിച്ച് ജീവിക്കണം എന്നാണ്. വീണ്ടും പറയുന്നു മോളോട്, മോളെ വൃത്തി വേണം, സമയം വേണം, നല്ല മണം വേണം, സുഗന്ധം വേണം. എപ്പോഴും ഭർത്താവിന്റെ മുമ്പിലേക്ക് എത്തുമ്പോൾ കരിപുരണ്ട വസ്ത്രവുമായി പോകാൻ പാടില്ല. പിന്നെന്ത് വേണം? എപ്പോഴും ഈ പറഞ്ഞ ഫ്രഷായി ഡ്രസ്സുകളൊക്കെ ഇട്ട് നടക്കാൻ പറ്റുമോ എന്ന് വെച്ചാൽ ഭർത്താവ് കൂടെ എപ്പോഴും ഉള്ള ഭർത്താവാണെങ്കിലും ഒരു പക്ഷെ സാധിച്ചു കൊള്ളണമെന്നില്ല. നേരെ മറിച്ച് രാവിലെ പോയി വൈകുന്നേരം വരുന്ന ഭർത്താവാണ്,
ആ ഭർത്താവ് വരുന്ന സമയത്ത് കരിപുരണ്ട വസ്ത്രങ്ങളുമായി എന്ത് ചെയ്യുക, ഭർത്താവിൻ്റെ അടുത്തേക്ക് പോവുക, ഭർത്താവിൻ്റെ അരികിലിരിക്കുക, അല്ലെങ്കിൽ ജോലിയൊക്കെ എടുത്ത് കുറെ അലക്കി അങ്ങനെ വലിയ വിയർത്ത്, വല്ലാത്ത മാറ്റങ്ങൾ ഉണ്ടാവും. വല്ലാതെ അങ്ങനെ മാറുമെന്ന് പറഞ്ഞാൽ എല്ലാവരും മാറുന്നവരാണെന്നല്ല, എന്നാലും ഉണ്ടാവുമല്ലോ ജോലിയൊക്കെ എടുത്താൽ. ആ നാറ്റങ്ങളുമായി ഭർത്താവിൻ്റെ അരികിലേക്ക് പോവുകയല്ല വേണ്ടത്, മറിച്ച് എപ്പോഴും വൃത്തി, അത് നമ്മൾ സൂക്ഷിക്കാൻ ശ്രദ്ധിക്കണം. നമ്മൾ ഇത് ഭർത്താവിൻ്റെ അരികിൽ മാത്രമല്ല, നമ്മുടെ വീടുകളിലാണ്. ചില വീടുകൾ അറിയാം അല്ലേ, പോയാൽ തന്നെ അൽഹംദുലില്ലാ നല്ല വൃത്തിയുണ്ട്, നല്ല വൃത്തിയുണ്ട്. ഞാനൊരിക്കൽ എൻ്റെ ഉമ്മയും പെങ്ങന്മാരും കൂടിയൊക്കെ ഏതോ ഒരു വീട്ടിലെ കുടുംബ വീട്ടിലേക്ക് പോയപ്പോൾ അതിൻ്റെ തൊട്ടപ്പുറത്തുള്ളൊരു വീട്ടിലേക്ക് പോകേണ്ടി വന്നു. അങ്ങനെ എന്ത് ചെയ്യുന്നു, വന്നപ്പോൾ തിരിച്ചു വന്നപ്പോൾ പറയാണ്, അവർ കുറ്റം പറയുകയല്ല, അവിടുന്ന് വെള്ളം കുടിക്കാൻ തോന്നിയില്ല എന്ന്. ഞാൻ ചോദിച്ചു എന്താണെന്ന് വെച്ചു, അപ്പം പറഞ്ഞു പാത്രങ്ങൾ വൃത്തിയില്ല, കഴുകൂല, ഇത് ഗ്ലാസ്സുകൾ കരിപുരണ്ട ഗ്ലാസ് ഇങ്ങനെ തുടങ്ങി. അതായത് വൃത്തി വേണം എപ്പോഴും അല്ലേ, നമ്മുടെ പാത്രങ്ങളാണെങ്കിലും നമ്മുടെ അടുക്കളയാണെങ്കിലും കിച്ചനൊക്കെ നല്ല വൃത്തി വേണം എപ്പോഴും. നമ്മുടെ വീടുകളും വീടുമുറ്റങ്ങളും, ഒരു വീട്ടിലേക്ക് പോയാൽ അറിയാം, ആ വീട് ഭരിക്കുന്ന പെണ്ണ്, വീട് ഭരിക്കുന്ന പെണ്ണാണല്ലോ, ആ വീട് ഭരിക്കുന്ന പെണ്ണ് നല്ല അച്ചടക്കവും നല്ല അനുസരണയുമുള്ള നല്ല പെണ്ണാണോ അല്ലേ എന്ന് നമുക്ക് ആ വീട് നോക്കിയാൽ അറിയാം. അതുണ്ട്, നമുക്കറിയാം നല്ല അടക്കവും ഒതുക്കവും ഉള്ള പെണ്ണുങ്ങളുണ്ട്, അത് കൽബിൽ അടുക്കവും ഒതുക്കവും ഉണ്ടെങ്കിൽ അവരുടെ നടപ്പിലും അത് കാണും. അങ്ങനെ ഉണ്ടല്ലോ ഒരു മനുഷ്യൻ, അത് പെണ്ണെന്ന് മാത്രമല്ല ആണാണെങ്കിലും അവൻ്റെ മനസ്സ് നല്ല ഒതുക്കമുള്ള മനസ്സാണ് എങ്കിൽ അവൻ്റെ നടത്തത്തിലും അവൻ്റെ ശരീരഭാഷയിലും അത് മനസ്സിലാക്കാൻ സാധിക്കും. അല്ലെങ്കിൽ എന്തുണ്ടാവും, ഭയങ്കരം ഒരു പിടക്കലും തുള്ളലും ചാടലും ഇങ്ങനെയൊക്കെ ഉണ്ടാവും. അങ്ങനെ ഉണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണെന്നറിയോ, എന്ന് പറഞ്ഞാൽ നമ്മൾ അത് പറയാറുണ്ട് എന്താണ്, വിരിച്ചെടുത്ത് കിടക്കാത്തതെന്ന് പറയാറുണ്ട് അല്ലേ. അപ്പൊ അങ്ങനെയുള്ളവരുടെ മനസ്സും അത്ര അടക്കവും ഒതുക്കവും ഉണ്ടാവില്ല. മനസ്സടക്കവും ഒതുക്കവും ഉണ്ടെങ്കിൽ അത് അവരുടെ ശരീരഭാഷയിൽ കാണും. എന്നതുപോലെ നല്ല ശുദ്ധിയും വൃത്തിയും വെടിപ്പുമുള്ള ഒരു പെണ്ണാണ്, കൽബിൽ അത് സൂക്ഷിക്കുന്ന പെണ്ണാണ് എങ്കിൽ അവളുടെ വീടും നല്ല വൃത്തിയുണ്ടാകും, പരിസരവും നല്ല വൃത്തിയുണ്ടാകും. മനുഷ്യന്മാർ കയറിക്കഴിഞ്ഞാൽ അവിടുന്ന് വെള്ളം കുടിക്കാൻ പോലും പറ്റൂല എന്ന് ചിലപ്പോൾ പറയാറുണ്ടല്ലോ. അങ്ങനെ ഉണ്ടാകാൻ പാടില്ല, നല്ല വൃത്തി വേണം. അപ്പൊ ഇവിടെ ഉമ്മ പറയാണ്, മോളെ എപ്പോഴും നല്ല വൃത്തി സൂക്ഷിക്കണം, നല്ല സമയം വേണം, അതോടൊപ്പം തന്നെ സുഗന്ധം ഉപയോഗിക്കണം അല്ലേ. സുഗന്ധം ഉപയോഗിക്കേണ്ട സമയങ്ങളില്ലേ, എവിടെയാണ് പെണ്ണുങ്ങള് പിന്നെ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ ഉപയോഗിക്കേണ്ടത് എവിടെയാണ്? നമ്മൾ കല്യാണത്തിന് പോകുമ്പോഴാ, മരിച്ച വീട്ടിലേക്ക് പോകുമ്പോഴും എന്ത് ചെയ്യും, മേക്കപ്പ് ചെയ്തിട്ട് പോകുന്നവരുണ്ട്, അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. അങ്ങനെയൊക്കെ നമ്മൾ പോകുന്ന, അങ്ങനെയല്ല, നമ്മൾ സൗന്ദര്യവർദ്ധക വസ്തുക്കളൊക്കെ ഉപയോഗിക്കേണ്ടത് എവിടെയാണ്? ഭർത്താവിന്റെ മുമ്പിലാണ്. കാരണം ഭർത്താവിന്റെ മുമ്പിലല്ലേ നമ്മുടെ സൗന്ദര്യങ്ങൾ കാണിക്കേണ്ടത്. അപ്പൊ അവിടെ എന്ത് വേണം, നല്ല സുഗന്ധം വേണം. സുഗന്ധം ഉപയോഗിക്കേണ്ട സമയമുണ്ട്. റമദാനിൽ പകൽ സമയത്ത് സുഗന്ധം ഉപയോഗിച്ചുകൂടാ, അത്താഴ സമയത്ത് സുഗന്ധം ഉപയോഗിക്കൽ നല്ലതാണ്. എന്ന് പറഞ്ഞാൽ ഇപ്പൊ എപ്പോഴും നമുക്ക് അത്തറും ഇതൊക്കെ ഉപയോഗിക്കാൻ സാധിക്കുമെന്ന് വെച്ചാൽ അങ്ങനെ ഒരു സുന്നത്തുണ്ട്, കഴിയുമെങ്കിൽ അതൊക്കെ ചെയ്യണം അല്ലേ. ചെയ്യേണ്ടതുണ്ട്. നമ്മുടെ ആർത്തവം നിലച്ചു കഴിഞ്ഞാൽ, ഹൈദ രക്തം നിലച്ചു കഴിഞ്ഞാൽ, നമ്മൾ കുളിച്ചാൽ എന്ത് ചെയ്യണം, ആ ഭാഗത്ത് നമ്മൾ സുഗന്ധം ഉപയോഗിക്കൽ സുന്നത്തുണ്ട്. സുഗന്ധം ഉപയോഗിക്കൽ സുന്നത്തുണ്ട്. പഞ്ഞിയോ മറ്റോ വെച്ചുകൊണ്ട് സുഗന്ധം ഉപയോഗിക്കൽ സുന്നത്തുണ്ട് എന്ന് കിതാബുകളിൽ കാണാം. അപ്പൊ ചില സന്ദർഭങ്ങൾ സുഗന്ധം ഉപയോഗിക്കേണ്ടതുണ്ട്. അപ്പൊ സുഗന്ധം ഉപയോഗിക്കേണ്ടടുത്ത് ഉപയോഗിക്കണം. അത്തറിന്റെ ഗന്ധം അത് അന്യപുരുഷന്മാരെ ആകർഷിപ്പിക്കുന്ന രൂപത്തിലാകാൻ പാടില്ല. അത്തരം പെണ്ണുങ്ങളെ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലായനത്ത് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഉമ്മ കൊടുക്കുന്ന ഉപദേശം കാണാം, മോളെ സുറുമ എഴുതണം, സുറുമ എഴുതണം. ഭർത്താവിന്റെ മുമ്പിൽ നീ കണ്ണിന് സുറുമ എഴുതണം. നമ്മൾ എഴുതുന്നത് പലപ്പോഴും അതേ പുറത്തു പോകുമ്പോഴാണ്. വീണ്ടും പറയുന്നു, മോളെ വെള്ളം ധാരാളം ഉപയോഗിക്കണം. അതെന്തിനാണ്? അത് വൃത്തിയുടെ ഭാഗമാണ്. വെള്ളം ഉപയോഗിക്കണം. പോരാ, വീണ്ടും ഹബി ഉമ്മ മോൾക്ക് കൊടുക്കുന്ന ഉപദേശം കാണാം, മോളെ ഭക്ഷണ സമയം ശ്രദ്ധിക്കണം, നിന്റതും നിന്റെ ഭർത്താവിൻ്റെതും. എന്ന് പറഞ്ഞാൽ പ്രധാനമായും ഭർത്താവിൻ്റെ അടുക്കലുണ്ടാകുന്ന അവളുടെ സ്വഭാവം എങ്ങനെയാണെന്നല്ലേ പറയുന്നത്. അപ്പൊ ഭർത്താവിൻ്റെ ഭക്ഷണ സമയം ശ്രദ്ധിക്കണം. ഭർത്താവ് എപ്പോഴാ ഉച്ചക്ക് ഊണഴിക്കുക? 1:30 മണിക്ക് അല്ലേ, അല്ലെങ്കിൽ 2 മണിക്ക്. നീ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നതോ 3 മണിക്ക്. പറയാൻ ന്യായങ്ങൾ ഉണ്ടാകും, എനിക്ക് രാവിലെ മക്കളെ സ്കൂളിലേക്ക് അയക്കണ്ടേ, അത് കഴിഞ്ഞിട്ട് അലക്കണ്ടേ, അത് കഴിഞ്ഞിട്ട് ഭക്ഷണം ഉണ്ടാക്കണ്ടേ. നിങ്ങളാണെങ്കിൽ ഭക്ഷണം ഉണ്ടാക്കാൻ കൂടുന്നില്ല. അങ്ങനെ ആകുമ്പോൾ 3 മണിയും ചിലപ്പോൾ 4 മണിയൊക്കെ ആയിപ്പോകും എന്നൊക്കെ പറയാനുണ്ടാകും. എങ്കിലും ഭക്ഷണം സമയത്ത് തന്നെ കൊടുക്കുക, അത് ഭർത്താക്കന്മാർക്ക് ഏറെ
നിങ്ങളോട് സ്നേഹമുണ്ടാകാൻ കാരണമാകുന്ന വിഷയമാണ് അല്ലേ? ഭർത്താക്കന്മാർ പറയും, എനിക്ക് കൃത്യസമയത്ത് ഭക്ഷണം ഉണ്ടാക്കി തരും. അതോടൊപ്പം തന്നെ വീണ്ടും അതിനോട് ചേർത്ത് പറയുന്നു, മോളെ ഭർത്താവിന് ശാന്തമായി ഉറങ്ങാനുള്ള അവസരം നൽകണം, ഇല്ലെങ്കിൽ ഭർത്താവിന് കോപം ഉണ്ടാവും. എന്താ ഭർത്താവിന് ശാന്തമായി ഉറങ്ങാൻ അവസരം ഉണ്ടാകണം എന്ന് പറഞ്ഞാൽ, ഉറങ്ങേണ്ട സമയത്ത് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ രണ്ടു രൂപത്തിലുണ്ട്. ഒന്ന്, ഇവള് തന്നെ ഉറക്കം കൊടുക്കൂല. എന്താ ഭർത്താവ് വന്ന ഉടനെ തുടങ്ങൂലേ നമ്മള് തലയണ മന്ത്രങ്ങള് അതും ഇതും പലതും ഇങ്ങനെ പറയാൻ, ഇല്ലാത്തത് പറയാനും അതോടൊപ്പം തന്നെ സാധിക്കാത്തത് പറഞ്ഞ് ബുദ്ധിമുട്ടിക്കുന്നതും ഇങ്ങനെ തുടങ്ങി ഭർത്താവിനെ വ്യസനിപ്പിക്കുന്ന വിഷയങ്ങൾ, ഭർത്താവിനെ വേദനിപ്പിക്കുന്ന വിഷയങ്ങൾ പറയാൻ പാടില്ല. പിന്നെ മറ്റൊന്നുണ്ട്, മറ്റൊന്ന് മക്കളുണ്ടാവും. ചിലപ്പോൾ ഇയാൾക്ക് ആകെ ഉള്ള സമയം, ഉറങ്ങാൻ കിട്ടുന്ന സമയം ഒരു 2 മണിക്കൂറാണ് അല്ലേ, ബാക്കിയുള്ള സമയത്ത് ജോലിക്ക് പോകണം. അപ്പൊ അങ്ങനെ ആകുമ്പോൾ ആ സമയത്ത് നമ്മുടെ ചെറിയ മക്കൾ പോയി ഉപ്പാനോടുള്ള സ്നേഹത്തിൽ ഉപ്പാന്റെ മേലെ കെട്ടിമറിയാനെല്ലാം പോകും. അതൊക്കെ സാധാരണയാണല്ലോ, ഉപ്പാക്ക് സ്നേഹമില്ലാത്തത് കൊണ്ടല്ല, പക്ഷെ അയാൾക്ക് ആകെ കിട്ടുന്ന ഒരു 2 മണിക്കൂറിന്റെ ഉറക്കാണ്. ആ സമയത്ത് അദ്ദേഹത്തിന് ഉറക്കം കിട്ടാതെ പോയാൽ അദ്ദേഹത്തിന്റെ ജോലിയെ ബാധിക്കും. എന്ന് മാത്രമല്ല, നീയാണ് ആ ഭർത്താവിന്റെ ഉറക്കം കെടുത്തുന്നത് എങ്കിൽ നിന്നോട് കോപം വരാൻ കാരണമാകും. അതുകൊണ്ട് മോളെ അദ്ദേഹത്തിന് ശാന്തമായി ഉറങ്ങാനുള്ള അവസരം കൊടുക്കണം. നോക്കൂ എത്ര നല്ല ഉപദേശങ്ങളാണ്. പിന്നീട് വീണ്ടും പറയുന്നു, മോനെ മോളെ, ആ ഭർത്താവിന്റെ വീട്, ഭർത്താവിന്റെ സമ്പത്ത്, നിങ്ങളുടെ സന്താനം, ഭർത്താവിന്റെ കുടുംബം, ഇവയെക്കുറിച്ച് ഇവ നിന്നെക്കുറിച്ച് നല്ല മതിപ്പുണ്ടാക്കാൻ സഹായിക്കും. അതിനെ നിങ്ങൾ നല്ല രൂപത്തിൽ നോക്കണം അല്ലേ. വീട് നന്നായി നോക്കിയാൽ, പരിചരിച്ചാൽ ഭർത്താവിന്റെ സമ്പത്ത്, ആ സമ്പത്ത് കിട്ടുന്ന രൂപത്തിൽ ആർഭാടത്തോടുകൂടി ചെലവഴിക്കുന്ന പെണ്ണിനോട് ഭർത്താവിന് അത്ര സ്നേഹം ഉണ്ടാവൂല. അവള് പറയും, എന്റെ പെണ്ണിന്റെ കയ്യിൽ കിട്ടിയാൽ ഒന്നും ബാക്കിയാവൂല. നേരെ മറിച്ച് അപ്പുറത്ത് പറയാനുണ്ട്, എന്റെ പെണ്ണ് എന്നോട് ചോദിച്ചിട്ടല്ലാതെ ഒന്നും ചെലവാക്കൂല, ആവശ്യത്തിനല്ലാതെ ചെലവാക്കൂല. അതുകൊണ്ട് എത്ര കാശുണ്ടെങ്കിലും എനിക്ക് ഭാര്യയുടെ കയ്യിൽ ഏൽപ്പിച്ചു പോകാൻ ഒരു ധൈര്യക്കുറവും ഇല്ല എന്ന് ചില ആളുകൾ പറയാറുണ്ട്. എന്തുകൊണ്ടാണ്? നിങ്ങളെ വിശ്വാസമാണ്. വീടും അതുപോലെ തന്നെ വീട്ടിന്റെ ആധാരവും സ്വത്തിന്റെ ആധാരവും എല്ലാം ഉണ്ടാകും. അതിന്റെ കപ്പാട്ടുണ്ടല്ലോ സെൽഫ്, അതിന്റെ ചാവി നിങ്ങളെടുത്ത് തരാൻ ഭർത്താവിന് വിശ്വാസമാണ് നിങ്ങളെ. കാരണം എന്തേ, നിങ്ങൾ അലക്ഷ്യമായി അത് തുറന്നിടൂല. ചിലപ്പോ ഉണ്ടാവൂലേ, നമ്മൾ പൈസയും കാശും വെച്ചിട്ട് പോകും ഭർത്താക്കന്മാര്, ആ സമയത്ത് എന്ത് ചെയ്യും, നമ്മുടെ ഈ സെൽഫുകളൊക്കെ ചിലപ്പോൾ അലക്ഷ്യമായി തുറന്നിട്ടിട്ടുണ്ടാകും. വരുന്ന സമയത്ത് ഇത് തുറന്നു കാണുന്നുണ്ട്, സുബ്ഹാനല്ലാഹ്. അതിന്റെ അകത്ത് ഒന്നും കൂടി തുറന്നാൽ എത്രയോ ലക്ഷക്കണക്കിന് രൂപ അവിടെ ഭർത്താവ് സൂക്ഷിച്ചു വെച്ചു പോയതാണ്. ഓ സഹോദരിമാരെ, നിങ്ങളുടെ ഈ ശ്രദ്ധക്കുറവ് കാരണം ഏതെങ്കിലും കുട്ടികള്, അല്ലെങ്കിൽ കുട്ടികളെ കൂടെ കളിക്കാൻ വരുന്ന വേറെ കുട്ടികള്, ആ കുട്ടികളെ എല്ലാവരും ഇങ്ങനെ എന്തെങ്കിലും കണ്ടാൽ എടുത്തുകൂടാ എന്ന് അറിയുന്നവരായിക്കൊള്ളണമെന്നില്ല. അങ്ങനെ വന്നാൽ വല്ലതും നഷ്ടപ്പെട്ടാൽ, അല്ലെങ്കിൽ പലപ്പോഴും കാണുന്നില്ലേ യാചകന്മാരുടെ വേഷത്തിൽ വരാറുണ്ട്, കള്ളന്മാര് വരാറുണ്ട്, നിങ്ങൾ ഇവിടെ തുറന്നു കിടക്കുന്ന നിങ്ങളുടെ ആ താക്കോൽ കൂട്ടം അത് കണ്ടുകൊണ്ട് വല്ലതും എടുത്തു പോവുകയാണെങ്കിൽ ആരാണ്? നിങ്ങളുടെ അശ്രദ്ധ കാരണം നിങ്ങളാണ് അതിന് ഉത്തരവാദി. അതുകൊണ്ടാണ് ഉമ്മ പറയുന്നത്, മോളെ അദ്ദേഹത്തിന്റെ ഭവനത്തിന് ശ്രദ്ധിച്ചോളണം കേട്ടോ, അദ്ദേഹത്തിന്റെ സമ്പത്തിനെ ശ്രദ്ധിച്ചോളണം, പോരാ കുടുംബം, ആ കുടുംബത്തിനോട് നല്ല നിരക്ക് നീ പെരുമാറണം. എന്നാൽ അദ്ദേഹത്തിന് ഇതിനോട് നല്ല സ്നേഹമുണ്ടാകുമെന്ന് അല്ലെ. കുടുംബം എന്ന് ഒക്കെ പറയുമ്പോഴും ഉപ്പാവുമ്മ ഇവരൊക്കെ അതിലുപെട്ടു അല്ലെ. സ്വന്തം ഉപ്പയെ പോലെ ഭർത്താവിന്റെ ഉപ്പയെ നമുക്ക് കാണാൻ കഴിയണം, സ്വന്തം ഉമ്മയെ പോലെ ഭർത്താവിന്റെ ഉമ്മയെ കാണാൻ കഴിയണം. കല്യാണം കഴിച്ചാൽ 2 ഉപ്പയുണ്ട് 2 ഉമ്മയുണ്ട് എന്ന് വെക്കണം നമ്മൾ. അവർക്ക് ആവശ്യമായതൊക്കെ ചെയ്തു കൊടുക്കണം നമ്മൾ. അവർ ആവശ്യപ്പെട്ടാലും ഇല്ലെങ്കിലും അവരുടെ സ്വഭാവം അത്ര നല്ലതല്ലെങ്കിലും ഇതൊക്കെ നമുക്ക് കൂലി കിട്ടാൻ കാരണമാകുന്ന വിഷയങ്ങളാണ് അല്ലേ. നിങ്ങൾ നോക്കൂ, അവിടുത്തെ ഉപ്പയെയും ഉമ്മയെയും നിങ്ങൾ അതിരിട്ട് സ്നേഹിച്ചാൽ അവരുടെ സ്നേഹം ഉണ്ടാകുമെന്നുള്ളത് ഉറപ്പാണ്. ഇനി ഇങ്ങോട്ട് മോശമായി പെരുമാറിയാലും നിങ്ങൾ കാണിക്കാൻ പാടില്ല. എത്രയോ അനുഭവങ്ങളുണ്ട്. ഏതാ, ഭർത്താവിന്റെ ഉമ്മ ഭയങ്കരം കടുപ്പാണ്. എന്താണെന്നറിയോ, മരുമക്കൾ കുറേ ഉണ്ടാവും ആ കൂട്ടത്തിൽ. ഒരു മരുമകൾ എല്ലാം ചെയ്തു കൊടുക്കും. അലക്കാൻ പോകുമ്പോൾ ചോദിക്കും, ഉമ്മ വല്ലതും അലക്കാനുണ്ടോ? അല്ലെങ്കിൽ ഒരാഴ്ച കൂടുമ്പോൾ ഉമ്മയോട് ചോദിക്കും, ആ നിസ്കാരക്കുപ്പായം ഞാനൊന്ന് അലക്കാനെടുക്കട്ടെ അല്ലേ ഇങ്ങനെ. അല്ലെങ്കിൽ അലക്കാനുണ്ടോ, അല്ലെങ്കിൽ ഭക്ഷണമാകുമ്പോൾ ഭക്ഷണം കൊണ്ടുകൊടുക്കും. ഇങ്ങനെ എല്ലാം ചെയ്യും. പക്ഷേ ആ മരുമകളെ ഏറ്റവും കൂടുതൽ കുറ്റം പറയുന്നത്,
ഏറ്റവും കൂടുതൽ കുറ്റം പറയുന്നത്. മറ്റേ മരുമക്കൾ വീട്ടിലേക്ക് പോകാൻ ചോദിക്കുമ്പോഴേക്ക് തന്നെ ആ പോയിക്കോ മോളെ, കുറേയായില്ലേ വന്നിട്ട് പോയിക്കോ. പക്ഷെ ഈ മരുമകളോടോ എനിക്ക് എന്താ അത്ര തിരക്ക്, അപ്പൊ അത്രയൊന്നും കൊല്ലൊന്നും ആയിട്ടില്ലല്ലോ വന്നിട്ട്, ഇങ്ങനെയായിരിക്കും ചിലപ്പോൾ സംസാരം. പക്ഷെ അങ്ങനെയാണെങ്കിലും ഈ ഉമ്മ കുറച്ച് കിടപ്പിലാകുന്ന സമയമാകുമ്പോഴേക്ക് ഏറ്റവും കൂടുതൽ സ്നേഹം ഈ മരുമകൾക്ക് കൊടുക്കും. ആദ്യമൊക്കെ ഈ മരുമകളെയാണ് കുറ്റം പറയുക, പക്ഷെ അവസാനം ഈ ഉമ്മാക്ക് താങ്ങും തടനുമായി ഉണ്ടാകുന്നതും ഈ മരുമകളാകും. ആ സമയത്താണ് ഉമ്മയുടെ മനസ്സറിഞ്ഞുകൊണ്ടുള്ള ദുആയൊക്കെ ഉണ്ടാകുന്നത്. ഞാൻ ഇത്രയൊക്കെ കുറ്റം പറഞ്ഞിട്ടും ഞാൻ കിടപ്പിലാകുമ്പോൾ എന്നെ നോക്കാൻ വന്നത് ഈ മരുമകൾ മാത്രമാണല്ലോ, മറ്റുള്ളവരെ ആരെയും ഞാനൊരു നാവ് വാക്കുകൊണ്ട് പോലും ദ്രോഹിച്ചില്ല, പക്ഷേ അവരൊന്നും എന്റെ തുണക്ക് കിട്ടിയിട്ടില്ല എന്ന ചിന്ത തിരിച്ചറിവുണ്ടാകുമ്പോൾ നമ്മൾക്ക് ആ ഉമ്മമാരുടെ ദുവയുണ്ടാകും എന്നുള്ളത് ഉറപ്പാണ്. എത്രയോ അനുഭവങ്ങളാണിത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഉമ്മമാരും ഉപ്പമാരും നമ്മോട് നല്ല സ്നേഹം ഇങ്ങോട്ട് മറിച്ച് കാണിക്കുന്നില്ലെങ്കിലും അവരോട് നല്ല സ്നേഹം കാണിക്കണേ, അത് ഭർത്താവിനോടുള്ള ബാധ്യതയുടെ ഭാഗമാണ്. അതുകൊണ്ടാണ് ഉമാമ ബിൻത് ഹാരിസ് റളിയല്ലാഹു അൻഹ തന്റെ മകൾക്ക് ഈ വിഷയങ്ങൾ ദാ ഉണർത്തി കൊടുക്കുന്നത്. ഇനി കണ്ടോ വീണ്ടും പറയുന്നു, മോളെ രഹസ്യം പുറത്തു പറയാൻ പാടില്ല. ഭർത്താവ് നീയും മാത്രം അറിയേണ്ട രഹസ്യങ്ങൾ ഉണ്ടാകും, നിന്റെ വീട്ടിൽ മാത്രമുള്ള ചില രഹസ്യങ്ങൾ ഉണ്ടാകും, അതൊരു കാരണവശാലും നിങ്ങൾ പുറത്തു പറയാൻ പാടില്ല. അല്ലേ, ചിലപ്പോൾ ഭാര്യ ഭർത്താക്കന്മാര് എന്ന് പറയുമ്പോൾ പൂർണ്ണ വിശ്വാസമായിരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും. ആ ഭർത്താവ് എന്തെങ്കിലും രഹസ്യം നിങ്ങളോട് പറഞ്ഞു, നിങ്ങളോട് പറഞ്ഞാലോ പറയാൻ പാടില്ല, ഒരിക്കലും പറയാൻ പാടില്ല. നമ്മൾ എന്ത് ചെയ്യുന്ന അറിയാം, ആ അത് രഹസ്യം തന്നെയാണ്, എന്നാലും അടുത്ത ക്ലോസ് ഫ്രണ്ട് ഉണ്ടാവും, അപ്പുറത്തെ മൈമൂന, അവളോട് പോയിട്ട് പറയും, നീ ആരോട് പറയണ്ട ഇങ്ങനൊരു രഹസ്യം ഉണ്ട് എന്ന് പറഞ്ഞ് പറയും. ഓളത് അപ്പുറത്ത് കിട്ടുമ്പോഴേക്ക് അപ്പുറത്തോട് നീയും പറയാൻ പാടില്ല ആരോട് ഇങ്ങനെ. അല്ലേ, അങ്ങനെ ആരോടും പറയണ്ട പറയണ്ട എന്ന് പറഞ്ഞ് നാടാകെ പാട്ടായി പോകാറുണ്ട്. പണ്ട് ബദർ യുദ്ധത്തിന്റെ സമയത്തുണ്ടായിരുന്നു ആത്തിക്ക ഉമർ റളിയല്ലാഹു അൻഹു. ബദർ യുദ്ധത്തിന്റെ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉപ്പയുടെ സഹോദരിയാണ് ആത്തിക്ക ഉമ്മ. ആത്തിക്ക ഉമ്മ എന്ത് ചെയ്തു, ഒരു സ്വപ്നം കണ്ടു. എന്താ സ്വപ്നം എന്നറിയോ, ഒരു മനുഷ്യൻ വന്നുകൊണ്ട് മക്കയുടെ ജബൽ അബി ഖുബൈസ് മേലെയുള്ള ഒരു പർവ്വതമാണ്, ആ പർവ്വതം അതിന്റെ പുറത്ത് വന്നുകൊണ്ട് ഒരു മനുഷ്യൻ ഭയങ്കര ആർത്തട്ടഹസിച്ച് പറയാണ്, ആരെയാ വിളിക്കുന്നത്, മക്കാരെ നിങ്ങൾക്ക് നാശം വന്നിരിക്കുന്നു, മൂന്ന് ദിവസത്തിനകം നിങ്ങളുടെ നാശമുള്ള ആ സ്ഥലത്തേക്ക് നിങ്ങൾ പോകണം, പുറപ്പെടുക എന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കരം പേടിപ്പെടുത്തുന്ന ഇവരുടെ നാശത്തിലേക്ക് വിളിക്കുന്ന ഒരു വിളി. ഇത് ഈ സ്വപ്നം അങ്ങോട്ട് കണ്ടപ്പോൾ രാവിലെ എന്ത് ചെയ്തു പറയും, ആത്തിക്ക ഉമ്മ തന്റെ സഹോദരൻ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, ആരോടും പറയണ്ട എന്ന് പറഞ്ഞു, ആരോടും പറയണ്ടെന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നാട്ടിൽ നിന്ന് ഹിജ്റ പോയിട്ട് 2 കൊല്ലമായി. ആത്തിക്ക ഉമ്മ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, ആരോടും പറയണ്ട, ഇങ്ങനെ ഒരു സ്വപ്നം കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു. അബ്ബാസ് റളിയല്ലാഹു അൻഹു എന്ത് ചെയ്തു അറിയോ, ആത്തിക്കയുടെ ആങ്ങള അബ്ബാസ് റളിയല്ലാഹു അൻഹു അടുത്തൊരു സുഹൃത്തിനോട് പറഞ്ഞു, ആരോടും പറയാൻ പാടില്ല, ഇങ്ങനൊരു സ്വപ്നം കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനൊക്കെ ആ സ്വപ്നം സത്യമാണ് എന്ന് വിശ്വസിച്ച കൂട്ടത്തില. അദ്ദേഹം എന്ത് ചെയ്തു പറയും, അതിന്റെ ഭർത്താവോട് പറഞ്ഞു, ആരോടും പറയരുത് എന്ന്. അങ്ങനെ ആരോടും പറയരുത് പറയരുത് എന്ന് പറഞ്ഞ അവസാനം നാടാകെ എത്തി. ഈ വിഷയം അബൂജഹലിന്റെ ചെവിയിലും എത്തി. സുബ്ഹാനല്ലാഹ്, അബൂജഹൽ ആർത്തട്ടഹസിച്ച് ചിരിക്കാൻ തുടങ്ങി. ഇവരെ കൂട്ടത്തിൽ ഒരു നബി ഉണ്ടായിരുന്നു മുഹമ്മദ്, അയാൾ ഇപ്പൊ നാട് വിട്ടിട്ട് 2 കൊല്ലമായി മദീനയിലായിപ്പോ. ഇപ്പൊ ഒരു നബിച്ചിയും കൂടി വന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹിന്റെ ഉപ്പയുടെ മംഗള, ഒരു നബിച്ചിയും കൂടി വന്നിരിക്കുന്നു, നമ്മുടെ നാശമുണ്ടോ, ഒരു 3 ദിവസത്തിനകം അറിയുന്ന പറയുന്നത്, സ്വപ്നം കണ്ടുപോലും നബിച്ചി. അബ്ബാസ് റളിയല്ലാഹുവിനെ കാണുമ്പോൾ കളിയാക്കാൻ തുടങ്ങി, അല്ല അബ്ബാസെ നിങ്ങളുടെ കൂട്ടത്തിൽ ഒരു നബി ഉണ്ടായിരുന്നു, അയാൾ പോയ വഴിക്ക് പുല്ല് മുളക്കൂല, പോയില്ലേ, ഇപ്പൊ ഒരു നബിച്ചിയും കൂടി വന്നിട്ടുണ്ടല്ലോ നിന്റെ സഹോദരി എന്ന് പറഞ്ഞ് കളിയാക്കാൻ തുടങ്ങി. എന്നിട്ട് പറഞ്ഞു, ഒരു 3 ദിവസം ഞങ്ങൾ കാത്തിരിക്കും, അതിൻ്റെ ഇടയിൽ ആത്തിക്ക കണ്ട സ്വപ്നം പോലെ വല്ലതും ഇവിടെ സംഭവിച്ചില്ല എങ്കിൽ ഈ കഅബയുടെ മുറ്റത്ത് ഞങ്ങൾ എഴുതി തൂക്കും, നിങ്ങളുടെ കുടുംബം കള്ളന്മാരാണ് വ്യാജന്മാരാണ് എന്ന്. ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി. അങ്ങനെ അബ്ബാസ് റളിയല്ലാഹു അൻഹു ഒന്നും മറുപടിയൊന്നും പറഞ്ഞില്ല. ഇതെല്ലാം കേട്ട് വീട്ടിലേക്ക് വരുമ്പോൾ ആത്തിക്ക ഉമർ റളിയല്ലാഹു അൻഹുവിനെ പെണ്ണുങ്ങൾക്കൊക്കെ അറിഞ്ഞു. ഇത് അബൂജഹലിന്റെ ചെവിയിൽ എത്തിയിട്ടുണ്ട്. അവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ കുടുംബത്തിലെ എല്ലാ പെണ്ണുങ്ങളെയും അടച്ച് ആക്ഷേപിച്ചിട്ടുണ്ട്, കളിയാക്കിയിട്ടുണ്ട്. അബ്ബാസ് റളിയല്ലാഹു അൻഹു നന്നായി അവിടുന്ന് ഞെട്ടിച്ചു ആങ്ങളെ, നീ ഒരാണാണോ എന്ന് വെച്ചു. നമ്മുടെ കുടുംബത്തിലെ പെണ്ണുങ്ങളെയൊക്കെ ഈ അബൂജഹൽ ഇങ്ങനെ കളിയാക്കുമ്പോ പരിഹസിക്കുമ്പോ
ഇതൊക്കെ കേട്ടു നിൽക്കാൻ നിങ്ങൾ ഒരാണാണോ പെണ്ണാണോ നിങ്ങൾ എന്ന് ചോദിച്ചു. വല്ലാതെ എന്ത് ചെയ്തു, അവിടെ നന്നായി ആട്ടി. ആ സമയത്ത് അബ്ബാസ് റളിയല്ലാഹു അൻഹു മനസ്സിൽ ഉറപ്പിച്ചു, ഇനി എങ്ങാനും ഈ സ്വപ്നത്തിന്റെ പേരിൽ എന്റെ പെങ്ങളെയോ എന്റെ കുടുംബത്തിലെ പെണ്ണുങ്ങളെയോ കുടുംബത്തിനെയോ അബൂജഹൽ പരസ്യമായി വല്ലതും പറയുകയാണെങ്കിൽ അപ്പൊ ഞാൻ എന്റെ ആണത്വം ഞാൻ കാണിച്ചു കൊടുക്കും, ഞാൻ എന്റെ ധൈര്യം കാണിച്ചു കൊടുക്കുമെന്ന്. അങ്ങനെ പ്രിയപ്പെട്ടവരെ, മൂന്നാമത്തെ ദിവസം അതാ അബ്ബാസ് റളിയല്ലാഹു അൻഹു കഅബയുടെ അരികിലേക്ക് അങ്ങോട്ട് പോകുമ്പോൾ കാണുമ്പോ തന്നെ അബ്ബാസ് റളിയല്ലാഹുവിനെ കാണുമ്പോ തന്നെ അബൂജഹൽ കളിയാക്കാൻ തുടങ്ങി. ആ വരുന്നുണ്ടല്ലോ വരുന്നുണ്ടല്ലോ, നമ്മുടെ ഈ നബിച്ചിന്റെ ആങ്ങളെ വരുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞ് അവിടുന്ന് കളിയാക്കാൻ തുടങ്ങി. അബ്ബാസ് റളിയല്ലാഹുവിന് സഹിച്ചില്ല. നാട്ടിൽ ഏറ്റവും വലിയ പ്രമാണിയാണ് അബൂജഹൽ. അബൂജഹലിന്റെ മുമ്പിലേക്ക് ഒരു വിരൽ പോലും ഒരാളും കയ്യുയർത്താറില്ല. ആ അബൂജഹലിന്റെ മുഖത്ത് നോക്കി ഒരാളും സംസാരിക്കാറില്ല. പക്ഷെ അബ്ബാസ് റളിയല്ലാഹുവിന് ധൈര്യം, എല്ലാ ധൈര്യവും സംഭരിച്ചുകൊണ്ട് അബൂജഹലിന്റെ നേരെ ആ ഓടിയെടുത്തു. നീ എന്താടാ പറയുന്നത്, എന്റെ പെങ്ങളെ നീ പരിഹസിക്കുകയാണോ എന്ന് പറഞ്ഞുകൊണ്ട് ഓടിയെടുത്തു. ഈ വരവ് കണ്ടപ്പോഴേക്ക് അബൂജഹലിനും തോന്നി അബ്ബാസ് റളിയല്ലാഹു അൻഹു ഈ വരവ് അത് പ്രശ്നം തന്നെയാണെന്ന് തോന്നി. അങ്ങനെ അബൂജഹൽ ഓടി. അബ്ബാസ് റളിയല്ലാഹു അൻഹു ഓടിക്കുമ്പോൾ അബൂജഹൽ ഓടി, രണ്ടാളും ഓടുകയാണ്. ഓടിയോടി കുറച്ച് അങ്ങോട്ട് എത്തുമ്പോഴേക്ക് അതാ ഒരു വിളി വരുന്നു. എവിടെയാ? മേലെ പർവ്വതത്തിന്റെ മേലെ നിന്ന് നംദം എന്ന് പറയുന്ന ഒരു മനുഷ്യന്റെ വിളിയാണ്. മക്കാരെ, നിങ്ങൾക്ക് നാശം, നിങ്ങൾക്ക് നാശം. നിങ്ങളുടെ കച്ചവട സംഘം അബൂ സുഫിയാനെയും കൂട്ടരെയും നമ്മുടെ നാട്ടിൽ നിന്ന് പോയ മുഹമ്മദും കൂട്ടരും അവരും മദീനക്കരികിൽ അവർ തടഞ്ഞു വെച്ചിരിക്കുകയാണ്, പിടിച്ചു വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഉടൻ തന്നെ അവരെ രക്ഷപ്പെടുത്താൻ വേണ്ടി പോകണം. ആ വിളി അങ്ങോട്ട് കേട്ടപ്പോൾ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന് അബൂജഹലിനെയും മറന്നു, അബൂജഹലിന് അബ്ബാസ് റളിയല്ലാഹുവിനെയും മറന്നു. ആളുകളൊക്കെ കൂടി അങ്ങനെയാണ് യുദ്ധത്തിലേക്ക്, ബദറിലേക്ക് പോകാൻ വേണ്ടി അവിടുന്ന് തീരുമാനിക്കുന്നതും ആ വിളി വരുന്നതും. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഈ രഹസ്യങ്ങൾ പലപ്പോഴും എന്ത് ചെയ്യും, ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പോകുമ്പോൾ അങ്ങാടിപ്പാട്ടാണ് അല്ലെ, എങ്ങനെയുണ്ട്? അപ്പൊ അതുകൊണ്ട് അത് പറയാൻ പാടില്ല. ഭർത്താവ് നിന്നോട് മാത്രം പറഞ്ഞ ഒരു രഹസ്യമാണ്, അത് നീ അപ്പുറം പോയി പറഞ്ഞാലോ? അപ്പം ഭർത്താവിന്റെ മനസ്സിന് ബേജാറായി. ഇത് ഇവളോട് മാത്രം പറഞ്ഞല്ലേ, അപ്പുറം പോയി അത് അറിഞ്ഞതുകൊണ്ട് എനിക്കൊരു നാണക്കടല്ലേ? അങ്ങനെ ഉണ്ടെങ്കിൽ ഒരിക്കലും പറയാനേ പാടില്ല. തിരിച്ചുകൊണ്ടത് ഭർത്താവിനും, ഭർത്താവും അങ്ങനെ തന്നെയാണ്. പക്ഷേ പെണ്ണിനോട് നൽകുന്ന ഉപദേശമായതുകൊണ്ട് ഞാനിങ്ങനെ പറയുന്നു എന്നേയുള്ളൂ. അതോടൊപ്പം തന്നെ വീണ്ടും ഉമ്മ പറയുന്നുണ്ട്, മോളെ നിന്റെ ഭർത്താവ് ദുഃഖിക്കുമ്പോൾ നീ സന്തോഷം പ്രകടിപ്പിക്കാൻ പാടില്ല. നിന്റെ ഭർത്താവ് എന്തോ വിഷയത്തിൽ ദുഃഖത്തിലാണ്, ഒന്നുകിൽ കച്ചവടത്തിൽ നഷ്ടം വന്നു, അല്ലെങ്കിൽ ഇന്ന് ജോലി കിട്ടിയിട്ടില്ല, അല്ലെങ്കിൽ മറ്റേതോ സഹോദരങ്ങളോ മറ്റോ പിണങ്ങിയിട്ടുണ്ട്, അല്ലെങ്കിൽ നാട്ടിൽ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളുണ്ട്, അതിന്റെ പേരിൽ ദുഃഖത്തിലാണ്. ആ സമയത്ത് മോളെ നീ ഒരിക്കലും ആ ഭർത്താവിന്റെ മുമ്പിൽ ചിരിക്കാൻ പാടില്ല, നിന്റെ സന്തോഷങ്ങൾ കാണിക്കാൻ പാടില്ല, മറിച്ച് ആ ഭർത്താവിന്റെ ദുഃഖത്തിൽ നീയും പങ്കാളിയാകണം. അതോടൊപ്പം തന്നെ ഭർത്താവ് നല്ല സന്തോഷത്തിലാണ്, നിനക്കാണെങ്കിൽ നിന്റെ നാട്ടിലെയോ വീട്ടിലെയോ മറ്റെന്തോ വിഷയത്തിൽ വല്ല ദുഃഖവുമുണ്ട്, പക്ഷെ ഭർത്താവ് സന്തോഷിക്കുന്ന സമയത്ത് നീ ഒരിക്കലും ദുഃഖിച്ച് മാറിയിരിക്കാൻ പാടില്ല, ഭർത്താവിന്റെ സന്തോഷത്തിൽ നീയും പങ്കാളിയാകണം മോളെ. പോരാ, വീണ്ടും പറയുന്നു, മോളെ നീ നിന്റെ ഭർത്താവിനെ ബഹുമാനിക്കണം, ഭർത്താവിന്റെ മേലെ കയറിയിരിക്കാൻ പാടില്ല. ഭർത്താവിന്റെ പേര് വിളിച്ച്, പേര് പറഞ്ഞ് വിളിക്കുന്നത്ര നല്ലതല്ല. ഭർത്താവിനെ ബഹുമാനിക്കുക എന്ന് പറഞ്ഞാൽ നല്ല ആദരവ് നീ ഭർത്താവിന് കൊടുക്കണം. ഭർത്താവിന്റെ മുമ്പിലല്ല നടക്കേണ്ടത്, നീ പിന്നിലാണ് നടക്കേണ്ടത്. ആ രൂപത്തിൽ ഒരു ഭർത്താവിന് നാം എന്തൊക്കെ ബഹുമാനമാണോ വെച്ചു കൊടുക്കേണ്ടത്, ആ ബഹുമാനം നീ വെച്ചു കൊടുക്കണം എന്ന് ഉമാമ ബിൻത് ഹാരിസ് റളിയല്ലാഹു അൻഹ മകൾക്ക് കൊടുക്കുന്ന ഉപദേശമാണ്. അവസാനമായി ഒരു ഉപദേശം കൂടി കൊടുക്കുന്നു, മോളെ നീ ഇഷ്ടപ്പെടുന്നവരുണ്ടാകും, നീ സ്നേഹിക്കുന്നവരുണ്ടാകും, നിന്റെ കുടുംബക്കാരുണ്ടാകും, പക്ഷേ അവിടെ അദ്ദേഹത്തിന്റെ തൃപ്തിയാണ് നീ ആലോചിക്കേണ്ടത്. നിന്റെ ഭർത്താവിന് നിന്റെ കുടുംബക്കാരുമായി നീ സംസാരിക്കുന്ന ഇഷ്ടമാണോ എങ്കിൽ മാത്രമേ നീ സംസാരിക്കാൻ പാടുള്ളൂ. നിന്റെ സ്നേഹിതന്മാര് അവരുമായി നീ കൂട്ടുകൂടുന്ന നിന്റെ ഭർത്താവിന് ഇഷ്ടമാണെങ്കിൽ മാത്രമേ നീ ആ സ്നേഹബന്ധം മുമ്പോട്ട് കൊണ്ടുപോകാൻ പാടുള്ളൂ. അവരോട് നീ ചൊടിക്കണമെന്നല്ല, പക്ഷെ ഏത് വിഷയമാണെങ്കിലും. സഹോദരിമാരെ, ഒരു ഫോൺ കോൾ വരികയാണ് ഭർത്താവിന്റെ മുമ്പിൽ തന്നെയാണ്. ആരാ? ആ അതെന്റെ മൂത്തമാന്റെ മോനാണ്, മൂത്തമാന്റെ മോനാണ് അല്ലേ. അവിടെ നിങ്ങൾ നോക്കുക, ഭർത്താവിന്റെ മുഖഭാവം മാറുന്നുണ്ടോ എന്ന് പറഞ്ഞാൽ, ആ മൂത്തമ്മാന്റെ മകനോട് ആവശ്യത്തിനെ സംസാരിക്കാൻ പാടുള്ളൂ, അത് മറ്റൊരു വിഷയമാണ്. കാരണം മൂത്തമ്മാന്റെ മകൻ അന്യനാണല്ലോ അല്ലേ,
ഉത്തമാന്റെ മകൻ അന്യനല്ലേ, അന്യനാണ്. ഇളയമാന്റെ മകൻ അന്യനാണ്, തൊട്ടാൽ വുദു മുറിയുന്നവരാണ്. മൂത്താന്റെ മക്കൾ, ഇളപ്പാന്റെ മക്കളൊക്കെ തൊട്ടാൽ വുദു മുറിയുന്നവരാണ്. സ്വന്തം മാങ്ങള പെങ്ങളൊന്നൊക്കെ നമ്മൾ പറയും, തൊട്ടാൽ വുദു മുറിയുന്നവരാകുമ്പോൾ കാണാനും പാടില്ല. പിന്നെ ഇളയപ്പ മൂത്തപ്പ, ഈ മക്കൾക്ക് ഒരു അധികാരമുണ്ട്. അതെന്താണെന്നറിയോ? കല്യാണം കഴിച്ചു കൊടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ മരണത്തിന് ശേഷമുള്ള സ്വത്തുകൾ വീതിക്കുന്ന സമയത്ത്, അതായത് ഈ പെണ്ണിനിക്ക് ഉപ്പയില്ല, ആങ്ങളമാരില്ല, ജ്യേഷ്ഠം അത് ഇളാപ്പ മൂത്താപ്പമാരില്ല എങ്കിൽ പിന്നെ ആരാണ് കല്യാണം കഴിച്ചു കൊടുക്കാൻ അധികാരമുള്ള ആള്? ഇളാപ്പാന്റെ മൂത്താപ്പാന്റെ ആൺമക്കൾക്ക് അതിന് അധികാരമുണ്ട്. അങ്ങനെ ഒരു അധികാരമുണ്ട് എന്നേ ഉള്ളൂ, അല്ലാതെ അവരെ തൊടാൻ പാടില്ല, കാണാനും പാടില്ല, തൊട്ടാൽ വുദു മുറിയും. അതുകൊണ്ട് തന്നെ അവരെ കല്യാണം കഴിക്കാനും പറ്റും. ഇളയപ്പാന്റെ മക്കളെ കല്യാണം കഴിച്ചുകൂടെ, മൂത്തമ്മാന്റെ മക്കളെ കല്യാണം കഴിച്ചുകൂടെ, കഴിക്കാം. കാക്കാന്റെയും അതുപോലെ തന്നെ കുഞ്ഞുമാന്റെ മക്കൾ എന്തായാലും കഴിക്കാം. അപ്പൊ പറഞ്ഞു വന്നത്, സ്വന്തം ആങ്ങള പെങ്ങന്മാരെ പോലെ പലപ്പോഴും ഒരേ ബൈക്കിലാ ജ്യേഷ്ഠാനുജന്മാരുടെ, ജ്യേഷ്ഠന്റെയും അനുജന്റെയും മകനും മകളും അല്ലേ ആങ്ങള പെങ്ങൾ എന്നൊക്കെ പറയും. നമ്മുടെ വീട്ടിൽ തന്നെയായിരിക്കാം താമസിക്കുന്നത്, പക്ഷെ അപ്പോഴും അവർ അന്യരാണ്. നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ പലപ്പോഴും കുടുംബബന്ധം, ഭയങ്കരം കുടുംബബന്ധം എന്നൊക്കെ പറയും, പക്ഷെ ഇങ്ങനെയുള്ള ഹറാമായ ബന്ധങ്ങളെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നവരാകാൻ പാടില്ല. അപ്പൊ ഇങ്ങനെയുള്ള ഒരാളാണ് സംസാരിക്കുന്നത്. അപ്പോൾ നിന്റെ ഭർത്താവിന് നിന്റെ കുഞ്ഞുമാന്റെ മകനോട് സംസാരിക്കുന്നത് ഇഷ്ടമല്ല എന്ന് കണ്ടാൽ സംസാരിക്കാൻ പാടില്ല. കാരണം നിന്റെ ഭർത്താവിന്റെ സ്നേഹത്തിന്, നിന്റെ ഭർത്താവിന്റെ വിഷയങ്ങൾക്ക് തൃപ്തിക്കാണ് നീ മുൻഗണന കൊടുക്കേണ്ടത്. നീ ഒരിക്കലും അതിനനുസരിച്ച് അതിന് എതിര് പ്രവർത്തിക്കാൻ പാടില്ല. ഇതിവിടെ മാത്രമല്ല, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സ്വഹാബികൾ ചോദിക്കുകയാണ്, യാ റസൂലല്ലാ, ഒരു ഭർത്താവിന് ഭാര്യയോടുള്ള കടപ്പാടുകൾ എന്തൊക്കെയാണ്, തിരിച്ചുള്ള കടപ്പാടുകൾ എന്തൊക്കെയാണ്? അക്കൂട്ടത്തിൽ ഹബീബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പെണ്ണുങ്ങളുടെ കടപ്പാടിനെ കുറിച്ച് പറയുന്നിടത്ത് കാണാം, അല്ല യുവത്യൂന പുരുഷക്കും മന്ത്രഹൂൻ, ഭർത്താക്കന്മാർക്ക് വെറുപ്പുള്ള ആളുകളെ വീട്ടിൽ കയറ്റാൻ പാടില്ല. വീട്ടിലേക്ക് ഒരാൾ കയറി വന്നിരിക്കുന്നു, പക്ഷേ അയാൾ കടന്നു വന്നിരിക്കുന്നത് ഭർത്താവിന് ഇഷ്ടമല്ല എങ്കിൽ ഭാര്യമാര് വാതിൽ തുറന്നു കൊടുക്കാൻ പാടില്ല. അത്രത്തോളം നിന്റെ ഭർത്താവിന്റെ പൊരുത്തത്തിനും തൃപ്തിക്കും നീ പ്രാധാന്യം നൽകണമെന്നാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത് എങ്കിൽ ഈ ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഉമാമ റളിയല്ലാഹു അൻഹ ഈ ഉപദേശം അവിടുന്ന് തന്റെ മകൾക്ക് കൊടുക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരിമാരെ, ഞാൻ അവസാനിപ്പിക്കുകയാണ്. പറയട്ടെ, ഞാൻ ഒന്നാമത്തെ ഹദീസിൽ വന്ന ഒന്നാമത്തെ വിഷയം മാത്രമാണ് പറഞ്ഞത്. ഇൻഷാല്ലാ ബാക്കി നമുക്ക് പിന്നീട് സംസാരിക്കാം. മഹാനായ അംർ ഇബ്നു അബ്ബസ് റളിയല്ലാഹു അൻഹുവിനോട് ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, ഇസ്ലാമിൽ ഏറ്റവും മഹത്വമുള്ള കാര്യം എന്താണ് നബിയേ? ഒന്നാമതായി പറഞ്ഞു, തയ്യിബുൽ കലാം, നല്ല സംസാരം. ആ നല്ല സംസാരമാണ് നമുക്ക് വേണ്ടത്. സംസാരം എപ്പോഴും നല്ലതാകണം. അള്ളാഹു തആല നമുക്കതിന് ഭാഗ്യം നൽകുമാറാവട്ടെ. സംസാരം മാത്രമല്ല, നമ്മുടെ നാവിലൂടെ വരുന്ന ധാരാളം ദിക്കറുകൾ അല്ലേ, ദിക്കറുകൾ ധാരാളം നമുക്ക് പറയാൻ കഴിയണം. ഇസ്തിഗ്ഫാർ പറയാൻ കഴിയണം. പ്രത്യേകിച്ച് നമുക്കറിയാം അസ്തഗ്ഫിറുല്ലാഹ അല്ലേ, ഇസ്തിഗ്ഫാറാണ് വലിയ മഹത്വമുള്ളതാണ്. നമ്മൾ പ്രത്യേകിച്ചും ഇപ്പോഴൊക്കെ നമ്മൾ പറയേണ്ടതാണ്. നടുവിലത്തെ പത്ത് ഇസ്തിഗ്ഫാറ് മഗ്ഫിറത്തിന്റെ പത്താണ്. അതോടൊപ്പം തന്നെ റമദാൻ മാസം മുഴുവനും മഗ്ഫിറത്തിന്റെ പത്താണ്, മഗ്ഫിറത്തിന്റെ മാസമാണ്. അതുകൊണ്ട് നമ്മൾ ധാരാളമായി അസ്തഗ്ഫിറുല്ലാഹ അല്ലദീം പറയണം അല്ലേ. മഹാനായ അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് റളിയല്ലാഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് കാണാം. എന്താണ് പറയുന്നത്? മൻ അക്തറ മിനൽ ഇസ്തിഗ്ഫാർ, ആരെങ്കിലും ഇസ്തിഗ്ഫാറിനെ പെരുപ്പിക്കുകയാണെങ്കിൽ, അസ്തഗ്ഫിറുല്ലാഹ അല്ലദീം ഇത് പെരുപ്പിക്കുകയാണെങ്കിൽ, ജഅലല്ലാഹു ലഹു മിൻ കുല്ലി ഹമ്മിം ഫറജ, അള്ളാഹു അവനിക്ക് എല്ലാ പ്രയാസങ്ങളിൽ നിന്നും അള്ളാഹു അവനിക്ക് തുറവടി നൽകുന്നതാണ്. എല്ലാ പ്രയാസങ്ങളും അല്ലാഹു തആല അവനിക്ക് മാറ്റിക്കൊടുക്കുന്നതാണ്. ഒമിൻ കുല്ലി ദീക്കിൻ മഖറജ, എല്ലാ ഇടക്ക് തരത്തിലും അവർക്ക് പുറത്തേക്കുള്ള വഴി അല്ലാഹു തആല കാണിച്ചു കൊടുക്കുകയാണ്. വറസഖഹു മിൻ ഹൈതു ലാ യഹ്തസിബ്, അല്ലാഹ് അവനറിയാത്ത ഭാഗത്തിലൂടെ അല്ലാഹു തആല അവർക്ക് റിസ്ക് നൽകുന്നതാണ്. ആർക്കുള്ളതാ? അസ്തഗ്ഫിറുല്ലാഹിൽ അലീം, ഇത് വർദ്ധിപ്പിച്ച ആൾക്കുള്ളതാണ്. അസ്തഗ്ഫിറുല്ലാഹിൽ അലീം ധാരാളം നമ്മൾ വർദ്ധിപ്പിക്കണം. വർദ്ധിപ്പിക്കൽ വെറുതെ അലക്ഷ്യമായി ഇങ്ങനെ മനസ്സറിയാതെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കലല്ല. എൻ്റെ ഏറ്റവും നല്ലത് ഏതാ? അസ്തഗ്ഫിറുല്ലാഹ അലീം, അള്ളാഹുവിനോട് ഞാൻ പൊറുക്കല്ല തേടുന്നു എന്ന ആ അർത്ഥം മനസ്സിലുത്തിക്കൊണ്ട് തന്നെ പറയുമ്പോഴാണ് വലിയ മഹത്വമുള്ളത്. ഈ ഇസ്തിഗ്ഫാർ നമുക്ക് ധാരാളം പറയണം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു,
ഞാൻ അല്ലാഹുവിനോട് പൊറുക്കലിനെ തേടാറുണ്ട്. കുല്ലയോമിൻ എല്ലാ ദിവസവും 100 പ്രാവശ്യം, മറ്റൊരു ഹദീസിൽ കാണാം 70 പ്രാവശ്യം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, രാവിലെ സുബി കഴിഞ്ഞിട്ട് ഒരു 100 അസ്തഗ്ഫിറുല്ലാഹ് അലദീം, മഗ്രിബിന്റെ മുമ്പേ വൈകുന്നേരം 100 അസ്തഗ്ഫിറുല്ലാഹ് അലദീം, ഇത് പറഞ്ഞ് പതിവാക്കിയവരാണ് മഹാന്മാര്. അതുമാത്രമല്ല, അത്താഴ സമയത്ത് ഇസ്തിഗ്ഫാർ ചൊല്ലുന്നത് വിശുദ്ധ ഖുർആൻ പ്രത്യേകം എടുത്തു പറഞ്ഞതാണ്. നമ്മുടെ അത്താഴ സമയത്ത് എഴുന്നേൽക്കുന്ന എന്തിനാണ്? അത്താഴം കഴിക്കാനാണ് അല്ലെ? പക്ഷെ അത്താഴം മാത്രമല്ലല്ലോ, അത്താഴം കഴിക്കുന്നത് നമ്മൾക്ക് ആരോഗ്യം ശക്തി ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ്. നോമ്പോക്കാൻ അത് സുന്നത്താണ് അല്ലെ? തസഹറോ, അത്താഴം കഴിക്കണം നിങ്ങൾ. ഫൈന ഫീഹി ബറക, അത്താഴത്തിൽ ബറക്കത്തുണ്ട്. അപ്പൊ രാത്രി എന്ന നല്ല ഭക്ഷണമൊക്കെ കഴിച്ചതാണ്, ഇനി എനിക്ക് അത്താഴം വേണ്ട എന്നാണ് ഒരാൾ പറയുന്നതെങ്കിൽ, ആ അത്താഴ സമയത്തുള്ള വെള്ളമെങ്കിലും കുടിക്കുക അത്താഴം എന്നുള്ള രൂപത്തിൽ, അല്ലെങ്കിൽ ഒരു കാരക്കെങ്കിലും തിന്നുക അത്താഴം എന്നുള്ള നിയത്തോടെ. കാരണം അത്താഴത്തിൽ സുന്നത്തുണ്ട്, അത്താഴത്തിൽ ബറക്കത്തുണ്ട്. ഈ അത്താഴം കഴിക്കുന്ന സമയം എപ്പോഴാ? അത്താഴം കഴിക്കുന്ന സമയം അർദ്ധരാത്രിക്ക് ശേഷമാണ്. ഏറ്റവും നല്ലത് ഏതാണ്? നമ്മുടെ വിശുദ്ധ ഖുർആനിൽ ഒരു 50 ആയത്ത് ഓതാനുള്ള സമയം ബാക്കി വെച്ചിട്ട് അവിടെ തീരുന്ന നിലയ്ക്ക് നമ്മൾ അത്താഴം തീർക്കുക എന്ന് പറഞ്ഞാല്, സുബിഹി ബാങ്ക് കൊടുക്കുന്നതിന് ഒരു കാ മണിക്കൂർ അല്ലെങ്കിൽ ഒരു 20 മിനിറ്റ് മുമ്പേ അത്താഴത്തിൽ നിന്ന് നമ്മൾ ഒഴിവാവുക. ആ നിലക്ക് അത്താഴത്തിനെ അങ്ങോട്ടേക്ക് കൊണ്ടുപോകാനാണ് സുന്നത്ത്. 12 മണിക്ക് 1 മണിക്ക് അത്താഴം കഴിച്ചാലും അത്താഴമാകും, 3 മണിക്ക് കഴിച്ചാലും ആകും. ഇപ്പൊ എത്രയാ? 5, 8, 9 ബാങ്ക്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? ഒരു 4:50 അത്താഴത്തിൽ നിന്ന് ഒഴിവാകുന്ന രൂപത്തിൽ അങ്ങോട്ട് പിന്തിക്കുക, അതാണ് സുന്നത്ത്. ഈ അത്താഴത്ത് അങ്ങോട്ട് പിന്തിക്കുക എന്ന് പറയുമ്പോൾ ചില ആളൊക്കെ ചെയ്യലുണ്ട്, ഇത് തിന്നുന്നത് 4:30 നിർത്തി, എന്നിട്ടോ 5 മണിക്ക് വെള്ളം കുടിക്കും. അത് പറ്റൂല. 5 മണിക്ക് വെള്ളം കുടിച്ചാൽ പിന്നെ അത്താഴം എന്ന് പറയുന്നത് തിന്നല് മാത്രമല്ല, അതായത് നോമ്പ് കാരണം പോലെ തന്നെ തുടങ്ങണം എപ്പോഴ്? ഒരു കാ മണിക്കൂറോ 20 മിനിറ്റോ മുമ്പേ. അപ്പൊ ആ സമയത്തേക്ക് അത്താഴത്തിനെ നീട്ടുക. ആ അത്താഴത്തിൽ വലിയ ബറക്കത്തുണ്ട്, അത്താഴം കഴിക്കണം. പക്ഷേ അത്താഴ സമയത്തും അത്താഴ സമയത്ത് അല്ലാഹുവിനോട് അവർ പൊറുക്കലിനെ തേടുന്നവരാണ്. ഇത് മഹാന്മാരുടെ ലക്ഷണമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ മാസങ്ങളിലൊക്കെ ധാരാളമായി അസ്തഗ്ഫിറുല്ലാഹ് അലദീം ഒക്കെ പറയണം. അല്ലാഹു തആല അതിന് ഭാഗ്യം നൽകുമാറാവട്ടെ, അല്ലാഹു തആല അനുഗ്രഹിക്കുമാറാവട്ടെ. അർഹമർ റഹീമായ റബ്ബ്, ഖൈറായത് ചെയ്തുകൊണ്ട് ഖൈറായ നിലക്ക് ജീവിച്ച് ഈമാനോടെ മരിക്കാൻ അല്ലാഹു ഭാഗ്യം നൽകുമാറാവട്ടെ. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ റസൂലിക വഹബീബിക സയ്യിദിനാ മുഹമ്മദ്.